الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل وسلم وبارك على عبدك ونبيك سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. بارك الله لي ولكم القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ومن لا يؤمن إلا سهو سهو سماره. الله سبحانه وتعالى نمك نمري مجلس الله سيحركين നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉപകാരപ്പെടുന്ന ഒരു മജ്‌ലിസാക്കി അല്ലാഹുവിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞുവിട്ടത്. ഓരോരുത്തരും നിർവഹിക്കേണ്ട വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ടെന്നാണ് മഹാന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ കഴിവ് അല്ലാഹു നൽകിയത്. എനിക്കൊരു കഴിവില്ല എന്ന് പറയുന്ന ആർക്കും അവരറിയാത്ത ചില കഴിവുകൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാര്യപ്രസക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ആലോചിക്കേണ്ട ഒരു സമയമാണ്. ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ അഷർ, ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. റമദാനിലെ അവസാനത്തെ 10 രാവിനോളം ശ്രേഷ്ഠമായ പകലുകളാണ് ദുൽഹിജ്ജ മാസത്തിൻ്റേത്. അതുകൊണ്ട് നമ്മളൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആലോചിക്കേണ്ട സമയമാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ, ദീൻ എന്ന് പറയുമ്പോൾ നിസ്കാരവും നോമ്പും ഇബാദത്ത് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുക. സത്യത്തിൽ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനയും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ മഹ്യായ വമമാതി, എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലും ഇബാദത്താക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ജീവിതവും മരണവും എന്തെല്ലാം, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ പ്രവാസവാസം, കണ്ടുപോകുന്നത് വരുന്നത്, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ നിലകൊള്ളുന്നത്, ജീവിതത്തിൽ എന്താ നമ്മുടെ കാര്യപ്രസക്തമായ ലക്ഷ്യം എന്താണ്. അപ്പൊ മക്കളെ എല്ലാവരും കല്യാണം കഴിച്ചു വിട്ടാൽ ബാപ്പാന്റെ ഉത്തരവാദിത്വം തീർന്നു മനസ്സിലാക്കുക. മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ജീവിതത്തിന്റെ ലക്ഷ്യം തോന്നിപ്പോകും. ആകെ ജീവിക്കുന്നത് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ്. ചിലർ വേറെ ഹജ്ജിൽ തന്നെ പോകാൻ മടിച്ചിരിക്കും. മോളെ കല്യാണം കഴിയാത്ത ഹജ്ജിന് പോകാൻ വയ്യല്ലോ. അങ്ങനെ പറഞ്ഞത് മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടെങ്കിലില്ലെങ്കിലും ഹജ്ജിന് പോകാൻ കഴിവുള്ളൊരാളെ ഹജ്ജിന് പോകണം. അയാൾക്ക് കടണ്ടെങ്കിൽ ഹജ്ജിന് പോയാൽ പോലെ കട അങ്ങനെ ബാക്കിയാവും എന്ന് വീടുണ്ടെങ്കിൽ അതല്ല, കടം കിട്ടാൻ വേറെ വകുപ്പുണ്ട്, കടപ്പ് കൊടുക്കേണ്ട സമയമായിട്ടില്ല, 2 മിനിറ്റ് കൊടുത്താൽ മതി, അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷ ഉള്ള ഹജ്ജ് ചെയ്യണം. മക്കളെ കെട്ടിച്ചിട്ടേ ഹജ്ജ് ചെയ്യാവോ? അങ്ങനെയൊന്നുമില്ലല്ലോ. മക്കളെ നമ്മൾ കെട്ടിച്ചു വിടാല്ലേ, ആ മക്കളെ കൂടെ കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ അപ്പ പറഞ്ഞു പിന്നെ പണിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ആകെ കല്യാണം കഴിച്ച കുട്ടികളായി. ആ കുട്ടിനെ കെട്ടിച്ചു വിട്ടാൻ തീരലാണ് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത്. അപ്പം അതിനെ പണിയെടുക്കുന്നത്, അതിനെ ഗൾഫൊക്കെ വരുന്നത്, കൂടെ ഉണ്ടാക്കണം മക്കളെ കുട്ടികൾ. അപ്പോൾ ലക്ഷ്യം തീർന്നു. ഇതല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്, അത്രയേ ഉള്ളൂ. അത് ലക്ഷ്യമല്ല. നമ്മളിവിടുന്ന് ജീവിച്ചു പോയാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ട് പോയി, നമ്മൾ മറ്റു ജനങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്തു വെച്ചു പോയത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മരിച്ചുപോയി, ആൾ മരിച്ചുകൊണ്ട് പോയി, നഷ്ട ലോകത്തിനുണ്ടായിട്ടുണ്ടാവില്ല. ആൾ നഷ്ടപോയി, മരിച്ചുപോയി, മരണപ്പെട്ട് കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു, ഒരു 1 ആണ്ട് കഴിച്ചു കഴിച്ചു, ഞാൻ ഓർക്കാൻ പോലും നിൽക്കൂല. എൻ്റെ അവരങ്ങനെ ഒന്നും സമൂഹത്തിൽ ചെയ്തിട്ടില്ല. എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ കുടുംബം ഇത്രയാളെ ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ.
അപ്പൊ അയാളുടെ ജീവിതത്തിന്റെ വിലയും എത്രയുണ്ട്? സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, ഇപ്പോ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവരെ സംബന്ധിച്ചുള്ള ഓർമ്മ പതിപ്പ് സത്യധാര ഇറക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഓർക്കുന്നു? മഹാനവറുകളുടെ സമയം ചെലവഴിച്ച് നാട്ടുകാർക്കാണ്, കൂട്ടുകാർ കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പാതിരാത്രിയും സുബൈക്കും യാത്രയിലും യാത്രയുടെ ഇടയിലും ഒക്കെ ചെലവഴിച്ചത് സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പൊ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളുടെ ജീവന്റെ മൂല്യം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വീട് കുട്ടികളിൽ നിന്നുള്ള ആ ഒരു വൃത്തത്തിനപ്പുറത്തേക്ക് നമ്മുടെ മഹല്ല്, നമ്മുടെ സംഘടന, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസരം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ കഴിയണം. അത് വൈജ്ഞാനികമാവട്ടെ, വ്യവസായപരമായിട്ടാവട്ടെ, നല്ല അവസരങ്ങൾ സൃഷ്ടിക്കലാവട്ടെ, ചാരിറ്റി പ്രവർത്തനങ്ങളാവട്ടെ, അല്ലെങ്കിൽ സാമൂഹിക സേവനമാവട്ടെ. KMCC ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സേവനത്തിൽ അള്ളാഹു ചില ആളുകൾക്ക് ചില കഴിവ് കൊടുക്കും, ചിലക്ക് പഠിക്കാനുള്ള കഴിവായിരിക്കും, ഇവർ നന്നായി പഠിക്കണം, ചിലക്ക് ഹെഫുദ് ചെയ്യാൻ പറ്റും, അവർ ഹെഫുദ് ചെയ്ത് പഠിക്കും, ചില ആളുകൾക്ക് അത് കഴിഞ്ഞില്ല എന്ന് വരും, മറ്റെന്തെങ്കിലും ആയിരിക്കും കഴിവ്. ഓരോരുത്തരുടെയും അഭിരുചി വ്യത്യസ്തമാണ്. അതുകൊണ്ട് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നീ ലഅംഖുതു അൻ അറർ റജുല ഫാരിഗൻ ലാ ഫീ അമലി ദുനിയാ വലാ ആഖിറ. ദുനിയാവിലോ ആഖിറത്തിലോ ഒരു ഉപകാരവും കിട്ടാത്ത വെറുതെ ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ആളുകളെ എനിക്ക് കാണുന്നത് ദേഷ്യമാണ് എന്നാണ് ആ വാക്യാർത്ഥം. ദുനിയാവിക്കും ഉപകാരമില്ല, ആഖിറത്തുക്കും ഉപകാരം, വെറുതെ ഇരുന്ന സമയം കളയ, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക, വേറൊരു പണിയും ചെയ്യുന്നില്ല. ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലായിട്ട് ആലിമങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ തങ്ങളും അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നീല അഖറഹു അൻ അറാ അഹദകും സുബഹ്ലലൻ. ഒരു പണി എടുക്കാൻ നടക്കുക, ലാ ഫീ അമലി ദുനിയാ വലാ ഫീ അമലിൽ ആഖിറഹ്, ദുനിയാവിനോ ആഖിറത്തിനോ ഉപകാരപ്പെടുന്ന ഒരു പണി എടുക്കാൻ നടക്കുക, അത് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില പ്ലാനുകൾ വേണം, ചില ലക്ഷ്യങ്ങൾ. കുട്ടികളെ കെട്ടിക്ക് വീടുണ്ടാക്കുക, അതൊക്കെ സൈഡാണ്. ഉമ്മത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ആ പരിധിയിൽ നിന്നുകൊണ്ട് ആലോചിച്ചോളൂ. ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അല്ലാഹുവിന്റെ വിചാരണ തുടങ്ങുന്നതിന്റെ മുമ്പ് ചില ആമുഖ വിചാരണയുണ്ട്. ആ വിചാരണയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്ന്, അൻ ഉംരിഹി ഫീമാ അഫ്നാ, ജീവിതം എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത്? ജീവിതം എന്ന് ശരിക്ക് നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് പുറത്ത് കളയണം. ഒരു വലിയൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓരോ ഓരോ സെക്കൻഡിൽ നമ്മൾ അതിന്റെ ആ ഒരു ഊർജത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ട് അവസാനം എങ്ങനെ ഈ മെഷീൻ നമ്മൾ ഓഫ് ചെയ്ത് പോവാണ്? അള്ളാഹു ഓഫാക്കുകയാണ് ടൈം കഴിയുമ്പോൾ. അതുവരെയല്ലേ ഓടാനുള്ള ടൈം തന്നിട്ടുള്ളൂ. ആ ടൈം അവസാനിച്ചാൽ അള്ളാഹു മെഷീൻ ഓഫ് ചെയ്യും. ആ സമയത്തിനിടയ്ക്ക് എന്ത് ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കും. وعن شبابه فيما أبلى യൗവന കാലം, 15 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 50 വയസ്സിന്റെ ആരോഗ്യമുള്ള കാലം എന്ത് ചെയ്തു? وعن ماله من اين اكتسبه وفيما انفقه. സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അള്ളാഹു എവിടെ നിന്നാണ് അത് നിങ്ങൾ സമ്പാദിച്ചത്, എവിടെയാണ് നിങ്ങൾ അത് ചെലവഴിച്ചത്? രണ്ട് ചോദ്യമാണ്. പിന്നെ പറഞ്ഞു, ഒരു മനുഷ്യന് കിട്ടുന്ന അറിവ്, ആ അറിവനുസരിച്ച് എന്താ ചെയ്തത്? അറിവ് നേടൽ ഫർളാണ്, അറിവ് നേടാതിരിക്കാൻ പറ്റില്ല. അറിവ് നേടൽ ഫർളാണ് മുസ്ലിം, എല്ലാ മുസ്ലിമിനും. അവിടെ മുസ്ലിം മുസ്ലിമാന്ന് പറയാറുണ്ട്, അങ്ങനെ റിവായത്തിൽ ഹദീസിൽ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും കാണും പെണ്ണിനൊക്കെ നിർബന്ധമാണ്. ആ അറിഞ്ഞ അറിവുകൊണ്ട് എന്താ ചെയ്തത് എന്നും അള്ളാഹു ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്.
അപ്പൊ നമ്മുടെ ജീവിതം ചില ആളുകളുടെ ഒരുപാടുണ്ടായിരിക്കും, ചില ആളുകളുടെ കുറഞ്ഞ ജീവിതം ഉണ്ടാവുള്ളൂ, കുറഞ്ഞ കാലം. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു പോകാൻ കഴിയും. ഇമാമുനെ നബി റളിയല്ലാഹു അൻഹു 40 വയസ്സ് വരെ ജീവിച്ചിരുന്ന, പക്ഷെ എത്ര അറിവുകളാണ് ബഹുമാനപ്പെട്ടവർ ലോകത്തിന് നൽകിപ്പോയത്. അവരുടെ കിതാബാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത്. അതിന്റെ ഷറഹകളും ഷറഹിന്റെ ഷറഹ നമ്മൾ പഠിക്കുക. ആകെ 40 വയസ്സ് ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ഒരുപാട് അറിവുകൾ ലോകത്തിന് പകർന്നു പോയി. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ മൂല്യം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന സേവനമേതോ, ഏറ്റവും നന്നായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഏതോ, അതാണ് ഒരു മനുഷ്യന്റെ മൂല്യമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന് ഒരു വാല്യൂ കണക്കാക്കൂല. നമ്മളൊക്കെ ചില ആളുകൾക്ക് ചില മൂല്യം കൂടുന്നു. എന്റെ ഇപ്പൊരു അക്കൗണ്ടിങ്ങിന് ഉഷാറാണ്, അദ്ദേഹത്തിന്റെ പിന്നെ മോഡറേഷൻ ഉഷാറാണ്, അല്ലെങ്കിൽ അദ്ദേഹം നന്നായിട്ട് എഴുതും, അദ്ദേഹത്തിന് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും, അദ്ദേഹം നന്നായി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, ഒരു സംഘത്തെ നയിക്കാൻ അദ്ദേഹം നല്ല ട്രഷററാണ്, നല്ല സെക്രട്ടറിയാണ് അദ്ദേഹം. എന്തെങ്കിലും ഒരു ക്വാളിറ്റി, ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യന്റെ മൂല്യം. ഖീമത്ത് കുല്ലു ഇൻ മാ യുഹ്സിനുഹു, എത്ര നല്ല മനോഹരമായ വാക്കാണ്. ഒരു മനുഷ്യന്റെ മൂല്യം അയാൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന പണി എന്താണ്? ഭക്ഷണം കിട്ടിയാൽ തിന്നുന്നുള്ളത് വലിയൊരു പണിയെന്ന് പറയാം. ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തമായ പാനീയങ്ങള്, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കുകയും ജീവിക്കുക, അത് ദുനിയാവിന്റെ ലക്ഷ്യമല്ല, അതൊരു വസീലയാണ്, അതൊരു വഴിയാണ്. പക്ഷെ ആ വഴിയിലൂടെ ചെന്നിട്ടൊരു കാര്യം നേടണം, ഒരു കാര്യം ചെയ്യണം, അതെന്ത് എന്നതാണ് ചോദിച്ചത്. ഇപ്പൊ കച്ചവടം ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ആളുകൾ പറയാ, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടം തുടങ്ങണം. ശരിക്കും അങ്ങനെയല്ല, പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനാണോ കാശ് ഉണ്ടാക്കേണ്ട? കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ വെച്ചിട്ട് കിടന്നുറങ്ങി മരിച്ചു പോവുക, അതിനാണോ പൈസ ഉണ്ടാക്കുന്നത്? ദുനിയാവിൽ അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, ആ അത് കാശുണ്ടാക്കുക അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ്, സോറി, ആ ഒരു മാധ്യമമാണ്, ആ മാധ്യമത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും, ആയിക്കോട്ടെ, അതൊരു നല്ല ലക്ഷ്യമാണ്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കലാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഒരു മസ്ജിദ്, ഒരു മദ്രസ, ഒരു ദീനി കലാലയം, അല്ലെങ്കിൽ ഒരു നല്ല ലൈബ്രറി, അല്ലെങ്കിൽ നാട്ടിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചു മക്തബ്, അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദിന് വേണ്ട ചില സേവനങ്ങൾ, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ചില സംവിധാനങ്ങൾ, ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടിൽ നമ്മുടെ മഹല്ലിലുള്ള ആളുകൾക്ക് ഒരു ആരോഗ്യപരമായ നിലനിൽപ്പിന് ആവശ്യമായ സംവിധാനങ്ങൾ, ജോഗിംഗ് ട്രാക്ക് അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അവിടെ പരിശീലന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, ഒക്കെ നല്ലതാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വേണം. വെറുതെ പൈസ ഉണ്ടാക്കുക, അത് കൂടുതൽ ഉണ്ടാക്കുക, അത് അതിലും കൂടുതൽ ഉണ്ടാക്കുക എന്ന ഒരു രീതിയിലേക്ക് വരരുത്. അധ്വാനം വേണം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ പേരുകളിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട, തങ്ങൾ സത്യസന്ധമായ പേരുകൾ എന്ന് പറഞ്ഞ രണ്ട് പേരുകളാണ്, ഒന്ന് ഹാരിസ്, മറ്റൊന്ന് ഹമ്മാം. ഹമ്മാം എന്ന് പറഞ്ഞ ഹിമ്മത്തുള്ള ഒരാളാണ്, ഒരു മനക്കരുത്തോടുകൂടെ ജീവിക്കുന്ന ആള് ഹമ്മാം. ഹാരിസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫാർമർ എന്നാണ്, നിലം മുഴുതി കൃഷി ചെയ്യുന്ന ആൾക്കാണ് ഹാരിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാന്റേഷൻ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ആള്, കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്ന ആള്, ഇങ്ങനത്തെ ആൾക്കാണ് ഹാരിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് പേരാണ് അസ്ദഖുൽ അസ്മാ, പേരുകളിൽ ഏറ്റവും സത്യസന്ധമായ പേരുകൾ, നബിക്ക് ഇഷ്ടപ്പെട്ട പേരുകളിൽ പെട്ട രണ്ട് പേരാണ് ഹാരിസും ഹമ്മാം. അതിന് കാരണം എന്താ? രണ്ടും ഒരു ജോലിയെ കുറിച്ചാ പറയാം, രണ്ടും ഒരു അധ്വാനത്തെ കുറിച്ചാ പറയാം. അത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീലതുൻ ഫൽയഗ്രിസ്ഹാ. ഖിയാമത്ത് നാളെ നടക്കുകയാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നു,
ഘോരമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഭൂമി വിറക്കുന്നുണ്ട്, ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണെങ്കിലോ ഒരു ചെറിയ തൈ നടാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴാ ഇത് കാണുന്നത്. എന്നാ പിന്നെ അതൊക്കെ വെച്ചിട്ടിനി ഗഹം പുടയും പോച്ച് കിടക്കാം എന്നല്ല, നിങ്ങളത് കുഴിച്ചിട്ടിട്ട് നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി വിളിക്കും. അപ്പൊ ആലോചിക്കേണ്ടത് കുഴിച്ചിട്ട് ആര് ഭക്ഷിക്കാനത്, ആർക്കുണ്ടാവാനാ, ആരതുകൊണ്ട് ഉപകാരപ്പെടുന്നത്, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുഴിച്ചിട്ടിട്ടേ ഖിയാമത്തിൽ ഒരുങ്ങാൻ പാടും. ഖിയാമത്താണ് നടക്കല്ലേ, ഇനിയിപ്പോ ആരെങ്കിലും ബാക്കിയുണ്ടാവോ, ഇനിയിപ്പോ ആര് നട്ടുപിടിപ്പിക്കാനാ, ഇത് ഉണ്ടായാൽ തന്നെ ആരാണത് ആസ്വദിക്കുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങളത് നട്ടുപിടിപ്പിക്കണം, എന്നിട്ട് ഖിയാമത്തിൽ ഒരുങ്ങണം എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈമ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്താ കുറച്ച് ഈത്തപ്പനെയൊക്കെ നട്ടുപിടിപ്പിച്ചൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രായമായ മനുഷ്യനല്ലേ. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ സത്യം ചെയ്ത് പറയാണ്, നിങ്ങൾ ഒരു മരം നിങ്ങളുടെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചേ പറ്റി. പ്രായമുള്ള മനുഷ്യനാ. അപ്പോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെടി നട്ടുപിടിപ്പിച്ചത് നമ്മുടെ അസറുകളിൽ കാണാൻ കഴിയും. മകൻ പറയാ, വാപ്പായുടെ കയ്യിൽ ആ ചെടി കൊടുത്ത് ഉമർദങ്ങളും ആ കൈ പിടിച്ചുകൊണ്ട് ഒരു ഒരു ചെടി, അതായത് ഒരു ഈത്തപ്പനയുടെ ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രായമായാലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പിടിപ്പിച്ചു കൊടുത്തതാണ്. പ്രായമായി എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല, ഞാൻ ഗൾഫിൽ നിന്നൊക്കെ പോയി, ഇനിയിപ്പോ വിശദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റിട്ടയറായി. അല്ല, അവസാനത്തെ ശ്വാസം വരെ നമുക്ക് അധ്വാനിക്കാൻ പറ്റും. എങ്ങനെ ചെറുപ്പകാലത്ത് ചെയ്ത പോലെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എന്നാലും വെറുതെ ഇരിക്കരുത്. ഒരു പണിയില്ല, ഇരിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക, നിസ്കരിക്കുക, ഇത്രേ ചെയ്യുന്നുള്ളൂ, വേറെ അതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊരു തരം ആലസ്യമാണ്. അതിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, മിനൽ ഹമ്മി വൽ ഹസൻ, ടെൻഷൻ പിടിച്ചിരിക്കുക, അത് വരെ തുറന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ മടി വരെ, ലേസിനെസ്, ലെതാർജി, ഒരു പണി ചെയ്യാൻ സാധിക്കാതെ ഒരു ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, അതും വരരുത് റബ്ബേ. വൽ അജ്സ് കഴിയാതിരിക്കുക, ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം കൊണ്ട് കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ചില ചിന്തകൾ കൊണ്ട്, ചില ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരങ്ങനെ നിർനിവേശരായിട്ട്, ഇങ്ങനെയൊന്നും ചെയ്യരുത്. അല്ലാഹുവേ, നീ എനിക്ക് അധ്വാനിക്കാനും ഉത്സാഹമുണ്ടാവാനും എന്നെ സഹായിക്കണേ എന്നാണ് ആ ദുആ അർത്ഥം. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ, കടബാധ്യതകൾ വന്ന് കുമിഞ്ഞുകൂടുന്നതിൽ നിന്നും ആളുകൾ എന്നെ ബുദ്ധിമുട്ടാക്കുക. കടം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാക്കും ആളുകൾ, കടം തന്ന ആളുകൾ പ്രയാസപ്പെടുത്തും. അത്തരം അവസ്ഥകളൊന്നും വരാതെ അല്ലാഹു നീ കാത്തുകൊള്ളേണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു നബിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മൂന്ന് മക്കൾ, അതായത് അബ്ദുല്ലാഹ്, മുസ്അബ്, അതുപോലെ ഉറവ, മൂന്ന് പേരും സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ മക്കളാണ്. അവരുടെ കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ഏറ്റവും കൂടുതൽ അവസാന കാലഘട്ടം ജീവിച്ചതൊക്കെ മക്കയിലാണ്. ഒരു മക്കന്റെ ഹറമിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, തമന്ന, നിങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു ഓരോരുത്തരോട്. മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തമന്ന, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, അത് മറ്റൊരു സംഭവം. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, തമന്ന, നിങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാട്ടെ. അപ്പൊ അബ്ദുല്ലാഹി എന്നവർ പറഞ്ഞു, അതമന്നൽ ഖിലാഫ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, എനിക്ക് ഖലീഫയാവണം, ഖിലാഫത്ത് വേണം, ഞാനത് കഴിവുള്ള ആണ്. ഓരോരുത്തർക്കും അവനവന്റെ കഴിവുകൾ അറിയാമല്ലോ. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്കുണ്ട്, എനിക്ക് ഖിലാഫത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു പണ്ഡിതനായി മാറണം, എന്നിൽ നിന്ന് വിജ്ഞാനം ആളുകൾ പഠിച്ചെടുക്കണം, അങ്ങനത്തെ ഒരാളാവണമെന്ന് മഹാനായ ഉറവ റളിയല്ലാഹു അൻഹു, ഉറവത്ത് ബിൻ സുബൈർ എന്നവർ അറിയപ്പെട്ട ആലിമാണ്.
പിന്നെ മുസ്അബ് എന്നവര് പറഞ്ഞു അതമന്ന ഇംറത്തുൽ ഇറാഖ് والجمع بين عائشة بنت طلحة وسكينة بنت حسين എനിക്ക് ഇറാഖിന്റെ അധികാരം കിട്ടണം. അദ്ദേഹം ഇറാഖിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നാട്ടിലിപ്പോ അങ്ങനെ പേർഷ്യ പോവുക എന്ന് പറയും പണ്ടത്തെ കാലത്ത് ജാമക്കണ്ടേരൊക്കെ. ഇപ്പൊ ഗൾഫിൽ പോവുക എന്ന് പറയും, അല്ലെ വേറെ യൂറോപ്പിലേക്ക് പോകും. അപ്പൊ അതൊക്കെ മാറിയപ്പോ യൂറോപ്പിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ പോകണം, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ എത്തണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. അപ്പോ ഇമ്രത്തുൽ ഇറാഖ് എന്ന് ഇറാഖ് ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമാണ്. അന്നത്തെ ഗൾഫാണ്, ഗൾഫ് പ്രദേശത്തിന്റെ അന്നത്തെ ഗൾഫാണ് ഇറാഖ്. അപ്പോ ഇമ്രത്തുൽ ഇറാഖ് ഇറാഖിന്റെ ഗവർണർ ആവണം, എനിക്കതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു മുസ്അബ് ബിനു സുബൈർ. എന്നിട്ട് പറഞ്ഞു രണ്ടാളെ കല്യാണം കഴിക്കാനും പോകുന്നു. ഒന്ന് ആയിഷ ബിൻത് തൽഹ, തൽഹ റളിയല്ലാഹു അൻഹ മിന്റെ മകൾ ആയിഷയും സുഖൈന ബിൻത് ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹ ബിൻത പേരക്കുട്ടി ഹുസൈൻ എന്നിവരുടെ മകൾ സുഖൈന ബിബി, രണ്ടാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അന ഫഅതമന്നൽ മഗ്ഫിറ എൻ്റെ ആഗ്രഹം അല്ലാഹു എനിക്ക് മഗ്ഫിറത്ത് തരണം എന്നതാണ്. ആളുകൾ എന്നിൽ നിന്ന് ഇൽമു പഠിക്കണം, അതാണ് എന്റെ ആഗ്രഹം. മുസ്അബ് ബിനു സുബൈർ എന്നവർ പറഞ്ഞു, എനിക്ക് ഇറാഖിന്റെ അധികാരം കിട്ടണം. പിന്നെ ആയിഷ ബിൻത് തൽഹ ബിബിയെയും സുഖൈന ബിൻത് ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും എന്റെ ഭാര്യമാരായി ജീവിക്കണം. ഇതിൽ അത്ഭുതം ഫനാഅ മാത്രമല്ല, ഇവർ ആഗ്രഹിച്ചത് അവർക്ക് ലഭിച്ചു എന്നതാണ്. ഈ പറഞ്ഞവരൊക്കെ ആ ലക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ലഅല്ല ഇബ്നു ഉമർ ഖദ് ഗഫിറ ലഹ, ഇബ്നു ഉമർ എന്നവർക്ക് മഗ്ഫിറത്ത് വേണമെന്ന് ആഗ്രഹിച്ചു, അതും അദ്ദേഹത്തിന് കിട്ടിയിരിക്കണം. ഇമാം ദഹബി തങ്ങൾ സിറാലുബലായിൽ പറയുന്നു, ഇബ്നു ഉമർ എന്നവർക്ക് അതും കിട്ടിയിരിക്കണം. ബാക്കി മൂന്ന് കിട്ടിയില്ലേ, അവരെ ഹറമിന്റെ മുമ്പിൽ വെച്ച് ആഗ്രഹിച്ചതാ. ഈ സംഭവം എന്ന് പറയുന്നത് ഒരു പ്ലാനിംഗ് ലൈഫിൽ വേണം. കുട്ടികളെ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴും അതിന്റെ മുമ്പ് തന്നെ അവര് എവിടേക്ക് എത്തണം, മദ്രസ കഴിയുന്നതിന് മുമ്പ് ഇനി ഇനി കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, ദീനിയായിട്ടും ദുനിയായിട്ടും ഒരാഗ്രഹം, ഒരു ആംബിഷൻ. പുതിയ ഒരു ടെർമിനോളജിയിൽ എങ്ങനെ പറയാം, ഒരു ആംബിഷൻ, ഒരു ആംബിഷൻ വേണം ജീവിതത്തിൽ, ഒരു ആഗ്രഹം വേണം, ലക്ഷ്യം വേണം. അത് മക്കളുമായി ചർച്ച ചെയ്യണം. ഒരു ദിവസം തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല, കൂടുതൽ ഒരാറ് മാസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ ഓരോന്ന് കൊണ്ടുവരും, ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ പറയുന്ന ഒരാളടുത്ത് പോവാം. എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അറിഞ്ഞോളുന്നില്ല, ഇപ്പോഴത്തെ മക്കളൊക്കെ അവരുടെ സംസാരവും അവരുടെ ഭാഷയും അവരുടെ ചിന്തകളൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്താണ്. നമുക്കൊന്നും അവരുടെ കൂടെ എത്താൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്താണ്. നമ്മളിപ്പോ ഒരു നാട്ടിൽ പോയിട്ട് ഒരു മാരുതി വാങ്ങാന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുള്ളൂ, ഒരു ഫെറാറി വാങ്ങാന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. അവർ ഒരുപാട് മുമ്പിലാണ് നടക്കുന്നത്. അവർക്ക് ആഗ്രഹിക്കുന്നതിന് എന്താ പറയാ, അതിരുകളില്ലല്ലോ. കൊച്ചുമക്കളാകുമ്പോ പലതും പ്രാക്ടിക്കലി നടക്കുമല്ലെന്ന് അവർ ആലോചിക്കേണ്ട കാര്യമല്ല. അപ്പോ അവരുടെ ചിന്തകളും അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ അവരുമായിട്ടൊരു ഡിസ്കഷൻ നടത്തണം. അമ്മ അപ്പന്മാര് നമ്മൾ ഉപ്പായിട്ട് കൊടുക്കുക, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ബർഗർ വേണമെന്നാണ് അത്, ഷവർമ ആണെന്നാണ് അത് വാങ്ങിച്ചു കൊടുക്കുക, പോയി വേണമെന്ന് പറഞ്ഞാൽ അത്, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുക. ഇതിനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ മാറരുത്. അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഷെയർ ചെയ്യപ്പെടും. നമ്മളുമായിട്ട് നമ്മളും അവരുമായിട്ട് എന്താണ് മോന് ജീവിതത്തിൽ പഠിച്ച് എന്താണ് ആവേണ്ടത്, അല്ലെങ്കിൽ ചില ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഒരുപാട് ഉദാഹരണം, അവരെ പോലെ അവിടെ പോയി പഠിച്ചുകൂടെ, ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിക്കൂടെ. അവർക്ക് ആഗ്രഹം കൂടും. 10 വയസ്സിൽ താഴെ നമ്മൾ ചെയ്യുന്ന ചർച്ചയും 10 വയസ്സിന് ശേഷം പത്ത് വയസ്സിൽ താഴെയുള്ള മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കതിന് ആക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും. അവരത് സ്വീകരിക്കും. വാപ്പയിൽ നിന്ന് കേൾക്കാം, ഉമ്മയിൽ നിന്ന് കേൾക്കാം. പക്ഷെ 10 കഴിഞ്ഞു, 10ാം ക്ലാസ് അല്ലോ, 10 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 15 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് സമയമുണ്ട്. 14-15 വയസ്സിനുള്ളിൽ വീണ്ടും സമയം. അത് കഴിഞ്ഞാൽ വാപ്പാക്ക് തിരിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ്.
അല്ലെ ഉമ്മാക്ക് ഒരു വിവരമില്ല എന്ന് മക്കൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. വാപ്പാണത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വാപ്പാക്ക് അത് അറിയില്ലല്ലോ, ഞാൻ എന്തിനാ വാപ്പാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് അവർ മാറിയിരിക്കും. അവരുമായിട്ട് ചർച്ച വേണം. അതിനാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ടവര് ഇത് ചർച്ച ചെയ്യുമ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരാണ്. തമന്ന എന്ന് പറയുമ്പോൾ അവരാഗ്രഹം പറഞ്ഞതൊക്കെ സുബ്ഹാനല്ലാഹ് വല്ലാത്ത അനുഭവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹനായ റജാ ഇബ്നു ഹൈബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുണ്ട്, യാ റജാ ഇന്നലീ നഫ്സൻ തവ്വാഖ, എന്റെ ശരീരം ഉയർന്ന് ചിന്തിക്കുന്ന ഒരു ശരീരമാണ്. ആരെ പറയുന്നത്? അഞ്ചാമത്തെ ഖലീഫ എന്ന് ചരിത്രം പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അതേ പേരുള്ള, പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് അല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമവി ഭരണാധികാരിയാണ്. 2.5 വർഷമാണ് ഖിലാഫത്ത് നടത്തിയത്. ലോകമൊട്ടാകെ നീതിയുടെ പേരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ അമവി ഭരണാധികാരി, വളരെ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ, സയ്യിദു സാഹിദീൻ എന്നൊക്കെ ആലിമീൻ എന്ന് പറയുന്ന മഹാൻ ഭരണാധികാരിയായി. ഒരുപാട് ചരിത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം റജാഇതങ്ങളോട് പറയാ, റജാ ഇബ്നു ഹൈബർ റളിയല്ലാഹു അൻഹുവിനോട്, ഇന്നലീ നഫ്സൻ തവ്വാഖ, എന്റെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്ന മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു ശരീരമാണ്. ഐ ഹാവ് ആൻ ആംബിഷ്യസ് സോൾ, എന്റെ ആത്മാവ് അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു, താഖത്ത് ഇലാ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അബ്ദുൽ മലിക് ബിൻ മർവാൻ അന്നത്തെ ഖലീഫയാണ്, ഖലീഫയുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. കാരണം ഒരു യൗവനം കഴിഞ്ഞ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ഭരണാധികാരിയുടെ മകളെ തന്നെ കല്യാണം കഴിക്കണം, അതിന് വലിയ യോഗ്യത ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഫാത്തിമ ബീവിയാണെങ്കിലോ വളരെ ഭവ്യതയുള്ളൊരു മഹതിയുമായിരുന്നു. രാജകുടുംബത്തിൽ ജനിച്ച മോളാണ്, പക്ഷേ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി വളരെ വലുതാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് ഒപ്പിയെടുത്തു തന്നത് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന മഹതിയാണ്. റളിയല്ലാഹു അൻഹു ഉപ്പ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ, പവിഴങ്ങളും രത്നങ്ങളും പതിച്ച കല്ല്, നല്ല പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ഉള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടാണ് പുതിയനായിട്ട് വന്നത്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ എന്റെ കഴുത്തിലിരിക്കുന്ന ഈ മാല എന്റെ വാപ്പ തന്നതെന്ന് ശരി തന്നെയാണ്, പക്ഷേ ഈ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീന്മാരുടെ പൈസ പാപ്പ അടിച്ചു മാറ്റിയതായിരുന്നു. പാപ്പയുടെ കൂടെയുള്ള മിനിസ്റ്റർമാർ ഒരുപാട് കൊള്ള ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോളെ ഈ മാലയൊക്കെ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുത്താലോ എൻ്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചു. നമ്മൾ നമ്മുടെ പെണ്ണുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മാല പള്ളി കൊടുക്കല്ലേ എന്ന് ചോദിച്ചാൽ എന്തൊരു പറയാം? നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. വാപ്പ കൊടുത്ത മാലയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് ഒരു മടിയില്ലാതെ ഊരി കൊടുത്തുന്ന, ഒരു മടിയില്ലാതെ എല്ലാ മാലയും വളയും ആഭരണങ്ങളും ഒക്കെ കൊടുത്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിഷബാധയേറ്റിട്ടാണ് മരിക്കുന്നത്. 2.5 കൊല്ലം ഖിലാഫത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഫാത്തായപ്പോ ഖലീഫയായിട്ടാണ് ഈ ചർച്ച നടന്നത്. അപ്പൊ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരം വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കഴുത്തുനിന്ന് ഊരി വാങ്ങിയ മാലല്ലേ, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് എനിക്കറിയാലോ. പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഊരി വെക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഊരി വെച്ചു. മുസ്ലിമീങ്ങളുടെ സ്വത്താണത്, പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതാണ്, അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ലേ, അതവിടെ തന്നെ കിടക്കുന്നുണ്ട്, എടുത്തരട്ടെ എന്ന് ചോദിച്ചു. മാ കുന്തുലി ഉതി മാ കുന്തുലി ഉതി അഹു ഹയ്യൻ വഅസ്യഹു മയ്യത. അങ്ങനത്തെ രാജകുമാരിയാണ്, ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുപ്പരനുസരിക്കാതിരിക്കുകയും ചെയ്യേ, അത് ഞാൻ ചെയ്യില്ല. ഞാൻ ജീവിതത്തിൽ ഊരി തന്നതല്ലേ, എനിക്കിഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അതാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അപ്പൊ മഹാ പറഞ്ഞു, ഇന്നലി നഫ്സൻ തവ്വാഖ, എനിക്ക് വല്ലാതെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു ശരീരമാണുള്ളത്. അങ്ങനെ എനിക്ക് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി, ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് താഖത്ത് നഫ്സി ഇല ഇമ്രത്തിൽ മദീന, മദീനയുടെ അമീറാവണം, മദീനയുടെ ഗവർണറാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അള്ളാഹു എനിക്ക് അതും തന്നു. ഗവർണർ സ്ഥാനം അമീർ കഴിഞ്ഞാൽ പിന്നെ ഖലീഫയാണ്. പിന്നെ എനിക്ക് ആഗ്രഹമായി, അള്ളാഹുവേ എനിക്ക് ഖിലാഫത്ത് തന്നൂടെ. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചു.
ഇന്നി അല്ലാഹു ഖലീഫയുമാക്കി. അതുകൊണ്ട് റജാ, ഇനി ഒരു ആഗ്രഹം ബാക്കിയുള്ളത്, സുമ്മതൂഖു നഫ്സി ഇലൽ ജന്ന, ഇനി എന്റെ ശരീരം കൊതിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്, അതെനിക്ക് അല്ലാഹു നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആര് പറഞ്ഞു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുമ്പോ ഖബറിലേക്ക് ജനാസ വെച്ച സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ജനാസ അങ്ങനെ അവിടെ വെച്ച് മറവ് ചെയ്ത് മണ്ണിട്ട് മൂടാൻ നിൽക്കുമ്പോൾ ഒരു തോൽ കഷ്ണം, എന്നൊക്കെ പേപ്പറൊന്നുമില്ലല്ലോ, തോൽ കഷ്ണത്തിനല്ല എഴുതുക, ഒരു തോൽ കഷ്ണം പാറി വന്ന് ഖബറിലേക്ക് വീണ് മയ്യത്തിന്റെ മുകളിൽ നേരെ മധ്യഭാഗത്ത് വന്ന് വീണ് കിടന്നു. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. എവിടുന്ന് ആരാത് എഴുതിയത്? ആരും ഇട്ടതല്ല. എടുത്തു നോക്കുമ്പോ ഹാദാ ഫിദാഉക മിനന്നാർ, അതിലൊരു എഴുത്തുണ്ടായിരുന്നു, ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന അറിയിപ്പാണ്. അതും വെച്ചിട്ടാണ് അദ്ദേഹത്തെ മറവിത്. അങ്ങനത്തെ മഹാനാണ് അബ്ദുൽ അസീസ്, വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങൾ പറയാ, വെറുതെ ജീവിച്ചതല്ല, ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ജീവിക്കാം. കുറെ അറിവുണ്ടാവും, എൽമുണ്ട്, വായന എന്നൊക്കെ ഇല്ലാതെ ആകെ വായിക്കണ വാട്സപ്പിൽ വരുന്ന മെസ്സേജും ഫേസ്ബുക്കും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഗ്രന്ഥങ്ങൾ വായിക്കണില്ല. ഈ ഗ്രന്ഥങ്ങൾ എഴുതുന്നതാണ് സാധാ വാട്സപ്പിൽ എഴുതുന്ന പോലെ. ഒരു ഗ്രന്ഥരചന നടത്തുമ്പോൾ ഒരുപാട് പഠിച്ചതിന് ശേഷം അത് എഴുതുള്ളൂ, കാരണം അതവിടെ സ്ഥിരപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമാണ്. ഒരു പണ്ഡിതന്റെ അല്ലെങ്കിൽ ഒരു രചയിതാവിന്റെ ഒരു ഒരു റൈറ്ററുടെ മാസ്റ്റർ പീസ് വർക്കായിരിക്കും അവരുടെ പുസ്തകം എന്ന് പറഞ്ഞത്. അല്ലാത്ത നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് വിടില്ലേ, അതിൽ അപ്പൊ തോന്നുന്ന ചിന്തകളെ ഉണ്ടാവുള്ളൂ, പിന്നെ പിന്നെ തിരുത്തേണ്ടി വരും. ഒരു പുസ്തകം അങ്ങനെയല്ല, ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന അറിവ് അല്ലാഹു മനുഷ്യ ഹൃദയങ്ങൾക്ക് നൽകുന്ന അറിവുകളാണ്. അത് ദീനിയായും അല്ലാതെയുമുള്ള ഓ എത്രയോ നല്ല നല്ല ഗ്രന്ഥരചന നടത്തിയ ബുദ്ധിജീവികൾ, ഒരു മുസ്ലിമികളൊന്നും ആയിക്കോളുന്നില്ല, വായിക്കണം. കുഞ്ഞുണ്ണി മാഷ പറഞ്ഞ വാക്കൊക്കെ നമ്മൾ പറയാറില്ലേ, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പൊ വായന നമ്മളൊക്കെ എത്ര എന്റെ ആളുകളാണ്, പക്ഷെ വായിക്കേണ്ടത് വായിക്കണില്ല എന്നതാണ്. നമ്മളൊക്കെ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം വായിക്കാൻ സമയം കണ്ടെത്തണം, അത് ജീവിതത്തിന്റെ ലക്ഷ്യമായി പോകും. ഏതൊരു പുസ്തകം ഇത് ഏതാ വായിക്കേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ലക്ഷ്യം നമ്മൾ നിർണയിക്കണം എന്നത് മറ്റൊരു വിഷയമാണ്. മഹാനായ علي بن حنايا حسين بن علي رضي الله عنه ذكرنا حديث قال رسول الله صلى الله عليه وسلم ان الله يحب معالي الامور واشرافها ويكره سفاسفها الله بن ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ ഇഷ്ടമാണ്, മആലിയൽ ഉമൂർ, നല്ല ഉന്നതമായ വിഷയങ്ങൾ. ഒരു കമ്പനി ഒരു ചെല്ലുമ്പോൾ എനിക്ക് അവിടുത്തെ ഓഫീസ് ബോയ് ആയി ജീവിച്ച് മരിച്ചാൽ മതി എന്നല്ല ചിന്തിക്കേണ്ടത്. അവിടുത്തെ ഓഫീസ് ബോയ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യണം, എനിക്കൊരു ഏതെങ്കിലും ഒരു ക്ലറിക്കൽ ഒരു മാനേജീരിയൽ പോസ്റ്റിലെങ്കിലും എത്തണം എന്ന് എന്ത് ചെയ്യണം, മനസ്സിലൊരു തീരുമാനമാണ്, നമ്മൾ മനസ്സിലൊരു ആഗ്രഹം. എത്ര ആളുകൾ ഇവിടെ ജോലിക്ക് വന്നിട്ട് പിന്നെ എം ബി എടുക്കുന്നുണ്ട്, ബി ബി എടുക്കുന്നുണ്ട്, ഒരു ഡിഗ്രി ഇല്ലാതെ വന്നതാ, സ്കൂൾ തന്നെ പഠിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക. അവർക്കൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്, നല്ല നല്ല ഡിഗ്രി കൊടുക്കുന്നു, ഓൺലൈനിൽ പഠിക്കാം, പഠിക്കണം. എന്റെ കൂടെ ജോലി ചെയ്ത് ഞാൻ ഇപ്പോ ഞാൻ അയാളുടെ കൂടെ ജോലി ചെയ്യാണ്. അപ്പൊ അദ്ദേഹം ഓസ്ട്രേലിയ, അപ്പൊ അദ്ദേഹം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വന്ന കാലത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട്, അവരൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു മൂന്ന് നാലോ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇപ്പൊ എത്തിയത്. അപ്പൊ അന്ന് അദ്ദേഹം ഒരു ഇയർ ഫോർ ടീച്ചറാണ്, നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. അപ്പൊ ഇങ്ങനെ ലക്ഷ്യങ്ങൾ എന്താവണം എന്ന് ചർച്ചയൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ലെപ്റ്റൺ എന്നാണ്. അപ്പോ ഇന്നൊന്നിലൊക്കെ ഞാൻ അപ്പുറം കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആഗ്രഹം എന്താന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്ക് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആവണം, അവിടെ നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇയർ ലീഡറാണ്, നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, നാലാം ക്ലാസ് ആ ഇയർ ഗ്രൂപ്പിന്റെ ലീഡറാണ്, അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈമറി അസിസ്റ്റന്റ് ഹെഡാണ്, പിന്നെ പ്രൈമറി സീനിയർ ഹെഡാണ്, അല്ലെങ്കിൽ സീനിയർ സ്കൂളിലേക്ക് മാറണം, അങ്ങനെ അല്ലെങ്കിൽ എസ് എൽ ടി സീനിയർ ലീഡർഷിപ്പ് ടീമിലേക്ക് വരണം, എന്നിട്ട് അസിസ്റ്റന്റ് ഹെഡാണ്, എന്നിട്ട് ഹെഡാവണം, അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ആവുള്ളൂ, വൈസ് പ്രിൻസിപ്പൾ, എന്നിട്ടേ പ്രിൻസിപ്പൾ ആവുള്ളൂ. ഏഴ് കൊല്ലമായിട്ടുള്ളൂ കേട്ടോ,
ഈ വർഷം അവസാനിക്കുന്നു, അടുത്ത വർഷം അദ്ദേഹം പ്രിൻസിപ്പളാണ്. അപ്പൊ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇപ്പോ സീനിയർ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അദ്ദേഹം അസിസ്റ്റന്റ് ഹെഡായിരുന്നു. ഇപ്പൊ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം ഇന്റർ പ്രിൻസിപ്പളായിട്ട് ജോലി ഏൽക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഇപ്പോൾ ദുബൈയിലെ സിസ്റ്റർ സ്കൂളിലേക്ക് ഒരു വർഷത്തേക്ക് കൂടി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് അദ്ദേഹം പ്രിൻസിപ്പളാണ്. അപ്പം ഞാൻ ആലോചിച്ച് സുബ്ഹാനള്ള, ഒരു മനുഷ്യൻ അതിനുവേണ്ടി അധ്വാനിച്ച് അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. ഓസ്ട്രേലിയക്കാരാണ് ഞാൻ, അദ്ദേഹം ന്യൂസിലൻഡ് കാരനാണെന്നാണ് വിചാരിച്ചത്. ഞാൻ ഞാൻ ന്യൂസിലൻഡിലല്ല, ഓസ്ട്രേലിയ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കൊച്ചുപ്രായത്തിൽ ചാണകം കോരുന്ന പണിയാണ് ചെയ്തിരുന്നത് ഓസ്ട്രേലിയയിൽ. ചാണകം കോരുന്ന പണി, എൻ്റെ ഫോട്ടോ കാണിച്ചു. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഒരിക്കലും ഒരു സ്കൂൾ ഫീൽഡിൽ എത്തുമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ അത്രയും പാവപ്പെട്ട ഒരു മിസ്കീനായ കുടുംബത്തിൽ ജീവിച്ച മനുഷ്യനാണ്, ഒരു കുട്ടിയായിരുന്നു. അന്നൊരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു 10 pounds ഒരു ഡെയിലി ഒരു ദിവസം കിട്ടുന്നു, അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചു. അങ്ങനെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ എത്തി, ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലെത്തി എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുമ്പോഴും രണ്ടു മൂന്നാല് വർഷം മുമ്പത്തെ കഥയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പേഴ്സണലി പറഞ്ഞാടോ, ഉഗ്ര മൈക്ക് പറഞ്ഞതല്ല, 1-to-1 സംസാരിക്കുന്ന സമയത്ത് പറയാം എനിക്ക് പ്രിൻസിപ്പൾ ആവണമെന്നാണ് ആഗ്രഹം. അത് ഈസി അല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ കൂടെ ജീവിക്കുമ്പോൾ. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ നിന്ന് ഒരാളൊരു ഹൈ റാങ്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്രെഡൻഷ്യൽസ് വേണം, നല്ല കഴിവ് വേണം, പൊട്ടൻഷ്യൽ വേണം. അപ്പോൾ മനുഷ്യൻ അധ്വാനിച്ചാൽ, ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് നീങ്ങിക്കഴിഞ്ഞാൽ അതിന് സാധിക്കുമെന്നതിൻ്റെ ഒരു അടയാളമാണ്. ചില ആളുകൾ പറയും എനിക്ക് ഉത്തരവാദിത്തം വേണ്ട. അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആളുകൾ ഏറ്റെടുക്കണം എന്നാണ്. ചില പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വേണ്ട? അതൊരു തലവേദനയാണ്. അപ്പോ ഹെഡാവുക എന്ന് പറഞ്ഞാൽ ഹെഡ് ഉണ്ടാവുമ്പോ തലക്കാനുള്ള തലവേദന വരിക. അപ്പൊ ഹെഡാവുമ്പോ തലവേദന വരും, ഉറപ്പാണ്. തലുള്ളവർക്ക് തലവേദന ഉണ്ടാവുന്നതാണ്, അത് സ്വാഭാവികമാണ് എന്ന് വിചാരിച്ച് നമുക്കൊരു ക്വാളിറ്റി ലീഡർഷിപ്പ് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ഉന്നതമായ സ്ഥാനങ്ങൾ, ഉന്നതമായ ലക്ഷ്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുക്കത് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടൂടെ? അതുകൊണ്ട് ഒരു 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 ജോലിക്ക് കയറുമ്പോഴേ ഒരു 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 ഡ്രൈവറായിട്ട് ജീവിച്ചിട്ട് ഡ്രൈവറായിട്ട് മരിക്കണം എന്ന് ചിന്തിക്കരുത്. ഒരു ഡ്രൈവറായിട്ട് കയറുകയാണ് ഞാൻ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു പോസ്റ്റിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കും, എന്നിട്ട് ഒരു 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 സൂപ്പർവൈസറെങ്കിലും ആവണം. ഒരു ലക്ഷ്യം പ്രാപിക്കണം. അല്ലെങ്കിൽ 10, 20, 30 കൊല്ലമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുന്നില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തള്ളിത്തരും മുമ്പോട്ട്. ആ കഴിവിനനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയും. അള്ളാഹുവിന്റെ സംവിധാനം അങ്ങനെയാണ്. അപ്പോഴേ ഓരോ സ്ഥാപനവും അതിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തുള്ളൂ. ഏറ്റവും കഴിവുള്ള ആളുകൾ ആ രംഗത്തേക്ക് വരണം. ഞാൻ പറയുന്നത് നമുക്കൊക്കെ, നമ്മളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഒരു ഒരു ബോയിയുടെ ജോലി, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രോസറിയിൽ സാധനം കൊണ്ടു കൊടുക്കുന്ന പണിയാണ്, ഒരു തലപാത്തിന്റെ ഡെലിവറി ബോയിയാണ്. കാലാകാലത്ത് നിൽക്കരുത്. കുറച്ചു കാലം കഴിഞ്ഞിട്ടെങ്കിലും ഇതൊന്ന് മാറിയിട്ട് പുതിയൊരു സംവിധാനത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കണം. ഇത് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധിതനാണ്, മജ്ബൂറാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഞാനൊരു നല്ല പോസ്റ്റിലേക്ക് മാറണം. അപ്പൊ കാണുന്ന ആളുകളോട് സംസാരിച്ചേക്കാം, ആരോടെങ്കിലും പറയാം എനിക്ക് ഇങ്ങനെയൊക്കെ ചില കഴിവുകളൊക്കെ ഉണ്ട്, ഞാൻ ഇത്ര ജോലി ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണട്ടോ. ഒരു സംസാരം വേണം, അതല്ല എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് ആ ചായ ഉണ്ടാക്കി കൊടുക്കാനോ കാവ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഇതിലപ്പുറഞ്ഞൊന്നും. അതിലേക്കൊരു ഒരു ലുകൈവ് ഉണ്ടാക്കാൻ വരെ ഞാൻ പഠിച്ചിട്ടില്ല. ആ കാവ് ചായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും, പൊടിയിട്ട് കൊടുക്കുക, അർബാബിന് കൊടുക്കുക, ഇത് മരിക്കോളം ചെയ്ത് മരിക്കണം എന്നാ എന്റെ ആഗ്രഹം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അള്ളാഹുവിനത് ഇഷ്ടമല്ല. എന്റെ ഓരോരുത്തർക്കും ഓരോ കഴിവ് തന്നുകൊണ്ടാണ് അള്ളാഹു നമ്മെ പടഞ്ഞയച്ചത്. ഓരോ നമ്മൾ വിചാരിക്കും ഒരു കഴിവുണ്ടാവില്ല, അത് പൈസ നാട്ടിലെ കാളിയാണ്, ബിസിനസ് ചെയ്യുന്നുണ്ട് ഉസ്താദ്, മാഷാഅല്ലാ അല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിക്കും ഉസ്താദ് ഇപ്പൊ കച്ചവടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുന്ന, പക്ഷേ ഫത്വ കൊടുക്കാനും പറ്റും, ദർസ് നടത്താനും പറ്റും, മദ്രസ നടത്താനും പറ്റും, സ്ഥാപനം നടത്താനും പറ്റും. നമുക്ക് അള്ളാഹു നൽകുന്ന കഴിവുകൾ ഒരു പക്ഷേ വേറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
ഇതിൽ അത്ഭുതം എന്ന് വെച്ചാൽ അല്ലാഹു ഓരോരുത്തർക്കും കഴിവുകൾ വ്യത്യസ്തമായി നൽകിയിട്ടുണ്ട് എന്നൊരു ഹഖീഖത്താണ്. അത് വലിയൊരു അത്ഭുതമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. നമ്മൾ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോഴ് പണ്ടൊക്കെ നമുക്ക് ഉസ്താദന്മാര് ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുക എല്ലാവർക്കും ഒരേ സംഭവമല്ലേ പറഞ്ഞു കൊടുക്കുക. ഒരു അൽഗരിതം പഠിപ്പിക്കുകയാണെങ്കിൽ അത് അൽജിബ്ര പഠിപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ സയൻസ് ഫ്രാക്ഷനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആ പാരഗ്രാഫ് എല്ലാവർക്കും വായിച്ചു തിരിഞ്ഞോനെ തിരിഞ്ഞു, അല്ലാത്തവൻ നട്ടം തിരിഞ്ഞു, എഴുതണോ എഴുതി, അല്ലാത്തവൻ ഒന്നും എഴുതാതെ ബ്ലാങ്കായിട്ട് പേപ്പർ ഇട്ട് മടക്കിച്ചു പോയി. ടീച്ചർക്ക് ഒന്നും അറിയേണ്ട കാര്യമല്ലോ പഠിച്ചോ ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ജോലിയാണ്. ഓരോ കുട്ടിയും, നമ്മുടെ സ്കൂളിൻ്റെ ഒരു മോട്ടോ ഉണ്ടായിരുന്നു മുമ്പ് ജോലി ചെയ്ത സ്കൂളിൻ്റെ, ദ ബെസ്റ്റ് ഫോർ എവറി ചൈൽഡ്, പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ഫോർ എവറി ചൈൽഡ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് എവറി വൺ ടു ബി അറ്റ് ദ ബെസ്റ്റ്, ഇങ്ങനെയൊക്കെ ചില ക്യാപ്ഷനുകളൊക്കെ ഉണ്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഇത്രയും കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ നമ്മൾ മാക്സിമം 22 കുട്ടികളെ ഉണ്ടാവുള്ളൂ. 24 കുട്ടികൾ വരെ ഒരു ഉസ്താദിനെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. നമ്മൾ 50 കൊണ്ടുപോയി ചേർത്തിട്ടൊന്നും കാര്യമില്ല. ആ ഉസ്താദിനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഉസ്താദിനെ ശ്രദ്ധിച്ച് പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ മാക്സിമം 22 കുട്ടികൾ പോയാൽ 24. ഇതൊരു ഇന്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡാണ്. അതിനപ്പുറത്തേക്ക് വെറുതെ ഒരു കൂട്ടം ഇരിക്കേണ്ടതെന്ന് ഉണ്ടാവുള്ളൂ. നമ്മളുടെ നമ്മൾ ക്ലാസ്സിലൊക്കെ 30-45 കുട്ടികളായിരുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടൂല. ഉണ്ടാണ്ടിരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ ഉസ്താദ് ടീച്ചർ പറയുന്നത് കേട്ടേക്കാം, നേരെ മറിച്ച് ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയണമെങ്കിൽ, ഒരു അധ്യാപകൻ അറിയണമെങ്കിൽ എനിക്ക് 22 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോരുത്തരെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും പ്ലാൻ ചെയ്യണം. നമ്മൾ ഡിഫറൻസിയേഷൻ എന്നാ പറയാം, ഫുറൂഖ് തഫ്രീഖ് എന്ന് പറയാം അറബിയിൽ. ഡിഫറൻസിയേഷൻ എല്ലാ കുട്ടികളും, ഈ പറയുന്ന കുട്ടികളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും, എന്തെങ്കിലും വിഷ്വൽ സ്ക്രീനിലൂടെ കണ്ടാൽ മാത്രം തല കയറുന്ന കുട്ടികളുണ്ടാവും, അതൊന്നും വേണ്ട ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ തലയിൽ കയറും, അങ്ങനത്തെ മക്കളുണ്ടാവും. ചില ആളുകളെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചാലേ അവർക്ക് തലയിൽ കയറുള്ളൂ, അങ്ങനത്തെ കുട്ടികളുണ്ടാവും. ചില കുട്ടികൾക്ക് അവരറിഞ്ഞത് അടുത്തൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയെ, ആ കുട്ടിയുടെ കഴിവ് പരിപോഷിപ്പിക്കാൻ കഴിയും. നമ്മൾ സർക്കിൾ ദ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആക്ടിവിറ്റീസ് കൊടുക്കും. ഒരു കുട്ടി പറയണേ, ഈ കുട്ടി പറയണേ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ഞാൻ പഠിച്ചതാണ്, എവിടുന്ന് എന്റെ ഉമ്മ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ നീ ഈ ഒരു 4 ലീഡ് ചെയ്ത് അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാത്ത എന്നോട് ചോദിച്ചു. ആ കുട്ടിയെ ഒരു ടീച്ചറുടെ പൊസിഷനിലേക്ക് ഇരുത്തും കുറച്ച് നേരത്തേക്ക്. സർക്കിൾ ദ സ്റ്റേജ് എന്ന് പറയാം. ഒരു സന്യാസിക്ക് ചുറ്റും സർക്കിൾ ചെയ്യാൻ ആ വാക്കിനർത്ഥം. ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്. വെറും കളിച്ചടക്കുന്ന കുട്ടികൾ നമുക്ക് ദേഷ്യമായിരിക്കും, പക്ഷെ ആ കുട്ടിയിൽ ഭയങ്കരമായ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. അടങ്ങിയിരിക്കാത്ത കുട്ടികൾ നമുക്ക് ദേഷ്യമായിരിക്കും. അധ്യാപകർക്ക്, മദ്രസ പഠിപ്പിക്കുന്നവർക്ക് അടങ്ങിയിരിക്കുക. ആ കുട്ടി അടങ്ങിയിരിക്കാത്തത്, ആ കുട്ടിയിൽ ഒരുപാട് എനർജി ഉണ്ട്, ആ എനർജി കുട്ടിക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇരുന്ന് കുട്ടി ചടച്ച് ബോറടിച്ചിരിക്കുകയാണ്, അപ്പോഴാണ് എണീറ്റ് ഓടുന്നതൊക്കെ. ആ കുട്ടിയെ എന്റർടൈൻ ചെയ്യുന്ന വിധം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം. പണ്ടത്തെ കാലത്ത് ചേർമ്മ കുറിച്ച് കെട്ടിടും അല്ലേ, ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിട്ട്. അതൊന്നുമല്ല, അത് അവർക്ക് അല്ലാഹു നൽകിയ കഴിവാണ്. ഓരോ കുട്ടിയും അത്ഭുതമാണ്. ഓരോ കുട്ടിയും അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിരുചികളുണ്ട്, കഴിവുകളുണ്ട്. അത് നമ്മൾ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയും. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊന്നും മോശമുള്ള കാര്യമല്ല. അല്ലാഹു തആല അഖ്ലുൽ സലീം, നമ്മുടെ ബുദ്ധിക്ക് തകരാറില്ലാത്ത രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം ഒരു ക്വാളിറ്റി ക്രൗഡായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ കുറച്ചാൾക്കാർ മാത്രം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് കാണുകയാണ്, ഗാലറി ഇരിക്കുകയാണ്, അങ്ങനെ ആവരുത്. ഓരോരുത്തരും അവനവൻ, ഒന്നില്ലെങ്കിൽ ഒരു രണ്ട് വീട്ടുകാരെ സഹായിക്കാൻ ഇയാളെ കൊണ്ട് പറ്റും. ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താൻ പറ്റും, ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ഒരു റിലീഫ് പരിപാടി നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദീനി പരിപാടി തട്ടിക്കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മദ്രസയെ നയിക്കാൻ പറ്റും, അല്ലെങ്കിൽ പള്ളിയുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില നല്ല പഠന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന എന്തും ആവട്ടെ, ദീനിയും ദുന്യവിയുമായ വിഷയങ്ങളിലൊക്കെ ഇടപെടാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഉയർന്നു ചിന്തിക്കണം. രണ്ട് മഹാന്മാരുണ്ട്, ഷഖീഖുൽ ബൽഹി, ഷഖീഖുൽ ഇബ്രാഹിം അൽ ബൽഹി എന്ന് പറയുന്ന മഹാനും, മഹാനായ അഹ്മദ്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേരും മക്കയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു അനുഭവമുണ്ട്.
ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഷൈഖുസ് സുഫിയ, സുഫിയാക്കളുടെ തസൂഫിന്റെ ആലിമീങ്ങളുടെ ഷൈഖാണ് ഷഖീഖുൽ ബൽഖി, ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ അവരെ കണ്ടപ്പോ ചോദിച്ചു, അല്ല ഷഖീഖ് എന്നവരെ, നിങ്ങൾ ഈ തസൂഫിന്റെ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ അതിന്റെ കാരണം എന്താണ്? മാ ബിദ്ഉ അംരിക അല്ലദീ ബല്ലഗക ഇലാ ഹാ, അങ്ങനെ ചോദിച്ചു. മാ ബിദ്ഉ അംരിക, നിങ്ങളുടെ ഈ നിനക്ക് തുടക്കം ഉണ്ടാവുമല്ലോ, എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയത്, എങ്ങനെ നിങ്ങൾ ഐഹികമായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തസൂഫിന്റെ മേഖലയിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്? അപ്പോ ഷഖീഖുൽ ബൽഖി തങ്ങൾ ഒരു കഥ പറയാം, ഞാനൊരു യാത്രയിലായിരുന്നു, ആ യാത്രയിൽ ഒരു ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു യാത്രക്കാരുടെ സത്രമുണ്ട്, ഞാൻ അവിടെ കയറിയിരുന്ന് വിശ്രമിക്കുകയാണ്, നല്ല ചൂടുള്ള സമയം. അപ്പൊ കുറച്ചു നേരം അവിടെ കടന്നു പോകാമെന്ന് വിചാരിച്ചു. അന്നൊക്കെ വഴികളിൽ അന്നത്തെ രാജാക്കന്മാർ വിശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ടാകും, അവിടെ ആർക്കും കയറിയിരുന്ന് വിശ്രമിച്ച് വെള്ളം കുടിച്ച് പോകാം, അവർക്ക് ഉറങ്ങണമെങ്കിൽ അവിടെ ഉറങ്ങാം, ഫ്രീയാണ്. അങ്ങനത്തെ സംവിധാനങ്ങൾ മുമ്പ് നമ്മളൊക്കെ സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ട്രേഡ് റൂട്ടുണ്ട്, യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഈ സത്രങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോ അവിടെ രണ്ട് പക്ഷികൾ അതിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയത് ഞാൻ കണ്ടു. നോക്കുമ്പോ രണ്ട് ചിറകും മുറിഞ്ഞ ഒരു പക്ഷി അതിന്റെ വായിലേക്ക് വേറൊരു പക്ഷി ഒരു ജറാദ് വെട്ടുകിളിയെ കൊണ്ടുവന്നതിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു, പടച്ചോനെ, ഈ ചിറക് കൊണ്ട് പറക്കാൻ പറ്റാത്ത ഈ കൊച്ചു പക്ഷിക്ക് രണ്ട് ചിറകുള്ള ഒരു പക്ഷിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ പറ്റുമെങ്കിൽ. അപ്പൊ അന്ന് ഷഖീഖുൽ ബൽഖി എന്നൊരു ജോലി ചെയ്യാൻ വേണ്ടി നാട് വിട്ടതാണ്, ഷാമിൽ നിന്ന് ജോലി അന്വേഷിച്ചുകൊണ്ട് നാട് വിട്ടതാണ്, ആ യാത്രയിലാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, പടച്ചോനെ, ഇങ്ങനെ പറ്റുമെങ്കിൽ ഇപ്പൊ എന്റെ വായിലേക്ക് ഭക്ഷണം തരാൻ അള്ളാഹു നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് യാത്ര മുതലേക്ക് തിരിച്ചു പോന്നു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, ഏ ഷഖീഖ്, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, ആ ചിറകില്ലാത്ത പക്ഷിയുടെ വായയിലേക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷിയാവാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? നിങ്ങൾ ആഗ്രഹിച്ചത് ആ അവശയായ പക്ഷിയെ പോലെയാണോ നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങൾ ആവാൻ ആഗ്രഹിച്ചത്? അത് മോശമായി പോയത്. ഇബ്രാഹിം അദ്ദേഹം എന്നവരെ, നിങ്ങൾ എന്റെ ഉസ്താദാണ്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങുകയാണ്. അന്നാണ് അദ്ദേഹം ഇത് തിരുത്തിയത്. ഹായുമായിട്ട് ഇങ്ങനെ നടക്കരുത്, ഇവിടെ എത്തിയ കിട്ടിയത് കഴിക്കില്ലെങ്കിൽ എന്ന നോമ്പാണല്ലേ പട്ടിണിയാണ്, പക്ഷേ അധ്വാനിക്കണം, ജോലി ചെയ്യണം, എന്നിട്ട് ആരെങ്കിലും പോലും. ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിൽക്കുകയാണ്, അല്ലെ, നമ്മളിവിടെ ജോലിക്ക് വന്നവരാണ്, ദുബൈയിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ്, ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവും, നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നുണ്ടാവും, കിട്ടാൻ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും, ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂക്ക് വിളിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും, ഭയങ്കരമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകുക. ഒരു പണി കിട്ടണവരെ അത് കിട്ടുന്ന ടെൻഷനാണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് പോകുമെന്നുള്ള ടെൻഷനാണ്, വേറെ ആരെയും വന്ന് പാര വെക്കുമെന്നായി, അല്ലെ, കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടുമോ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശമ്പളം കൂടി കിട്ടുമോ, എനിക്ക് പ്രൊമോഷൻ കിട്ടും, ഇങ്ങനെ വരിക്കോളം ടെൻഷനല്ലേ. ആലോചിച്ച് നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ്, ജോലി കിട്ടുന്നവരെ ആ ഇല്ലാത്ത ടെൻഷനാണ്, എനിക്ക് ഇനി പണി കിട്ടൂലെ, പഠിച്ചോനെ, എൻ്റെ രണ്ട് വിസിറ്റ് പുതുക്കി, മൂന്നെണ്ണം പുതുക്കി, ഇനിയിപ്പോ ഇനി എന്താവും. വെച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നണമെന്നില്ല. അവനാന്റെ ജോലി പോകുമ്പോ എന്റെ റിസ്ക് അള്ളാന്റെ കയ്യിലാണ് എന്ന നീയത്ത് ഉറച്ചുകൊണ്ട് മനസ്സ് പെടക്കാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ അവർ ഈമാനുള്ളവരാണ്. അല്ലാത്തവനൊക്കെ ടെൻഷനില്ല, ഭയങ്കര ടെൻഷൻ ഇല്ല. നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ ആ കമ്പനിയിൽ നിന്ന് നമ്മുടെ റിസ്ക് അവസാനിച്ചു എന്നതിനർത്ഥമുള്ളൂ, എന്നാൽ റിസ്ക് തീർന്നു എന്നാണോ? അല്ല. മാ മിൻ ദാബ്ബതിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമസ്തൗദഅഹാ. ഏത് ജീവനുള്ള വസ്തുവിന്റെയും ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇവിടെ കഴിഞ്ഞ അപ്പുറത്തുണ്ടാവും, ഈ സ്ഥാപനം തീർന്നു, ഈ നാട്ടിന് തീർന്നു, നാട്ടിലുണ്ടാവും. ആരെങ്കിലും കൂടാനും കൂടി മനുഷ്യന്മാരുന്നത് രാവിലെ ഉച്ചക്കും രാത്രിക്കൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ? നാളെ നമുക്കറിയോ ഈ ബില്യൺ 6 ബില്യൺ മനുഷ്യന്മാർ വയറുനിറക്കണ്ടേ എത്ര ഭക്ഷണം വേണം, അതിലെത്ര വേസ്റ്റ് വേണം, എത്ര വേസ്റ്റ് വേണം എന്നല്ല, എത്ര വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇതൊക്കെ കിട്ടാതെ ആരെങ്കിലും ബുദ്ധിമുട്ടായോ? ആഗ്രഹിച്ചപ്പോ കിട്ടിയില്ല എന്ന് വരും, എന്നാലും ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം ഈ കൂടി നിൽക്കുന്ന മനുഷ്യന്മാർ കിട്ടുന്നില്ലേ? അത്ഭുതമാണ്. അതുപോട്ടെ,
എത്ര ജീവജാല, എത്ര പക്ഷികൾ, എത്ര മത്സ്യങ്ങൾ, ഇവരൊക്കെ അള്ളാഹു തആല എത്ര മനോഹരമായിട്ടാണ് അവരെ തീറ്റിപ്പോറ്റുന്നത് അറിയോ? അത്യാവശ്യം മനുഷ്യർ തിന്നാൻ പറ്റുന്ന വലിയ വലിയ മത്സ്യങ്ങളെ വലയിൽ കുടുങ്ങുന്നത്, ചെറുതും കുടുങ്ങുന്നുണ്ട്, പക്ഷെ ചെറുതിന് അള്ളാഹു കുടുങ്ങാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തുകയാണ്. അങ്ങനെ തെറ്റേന്ന് പോകുന്ന മുക്കുവന്മാർക്ക് വലുതന്നെ കിട്ടണം. അങ്ങനെ ബാച്ച് ബാച്ച് ആകുമ്പോൾ അള്ളാഹു തആല റിസ്ഖിനെ അങ്ങനെ റിലീസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. അല്ല, ഒരു ദിവസം പോകുന്ന പോലെ തന്നെ എല്ലാ മീൻ കുട്ടികളെയും പിടിച്ചുകൊണ്ടെന്നാൽ പിറ്റത്തെ ദിവസം പിറ്റത്തെ മാസത്തിന് മാസങ്ങൾക്ക് മീണ്ടാവും. അള്ളാഹു അതിന് വീതിക്കുന്ന രീതി ഒരു അത്ഭുതമുള്ള രീതിയാണ്. അള്ളാഹുവിന്റെ റിസ്ഖിന്റെ സംവിധാനം, നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം വെള്ളം കൊടുക്കാന്ന് കേൾക്കുക, എത്ര പക്ഷികൾ കൊടുക്കാൻ പറ്റും നമുക്ക്? എത്ര പക്ഷികൾക്ക് നമുക്ക് അവർക്ക് അന്നിട്ട് കൊടുക്കാൻ പറ്റും? മത്സ്യത്തിന് തീറ്റിട്ട് കൊടുക്കുന്നു കേൾക്കുക. സമുദ്രത്തിൽ നിന്ന് ഇറങ്ങിയ എത്ര അവിടുത്തെ മത്സ്യങ്ങൾ, എത്ര ജീവികൾ, എത്ര മത്സ്യം മാത്രമല്ലല്ലോ, മറൈൻ സ്പീഷീസ് എത്ര ഉണ്ട്. ഇതിനൊക്കെ അള്ളാഹുദ്ദീൻ്റെ എന്തെങ്കിലും കാണുന്നുണ്ട്? ഇതൊക്കെ ചത്തുപൊന്തിയത് അപൂർവമായ ചില എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ റിസ്ക് ഏറ്റെടുത്തു എന്നത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ആ റിസ്ക് അന്വേഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന പക്ഷിയാണ് ഇപ്പോൾ. ചിറകൊടിഞ്ഞ ഒരുപാട് പക്ഷികൾ നമ്മളെ ആശ്രയിച്ച് നാട്ടിലിരിക്കുന്നുണ്ട്. അതിൽ മടിയന്മാരായ പക്ഷികളുണ്ടാവും, കഴിയാത്ത പക്ഷികളുണ്ടാവും, പ്രായമായ പക്ഷികളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അതിൽ ആരോഗ്യമുള്ളൊരു പക്ഷിയായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന എന്തെങ്കിലും നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇതൊരു ഖൈറായ ജോലിയാണ്, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹ വയക്റഹു സഫാസിഫഹ. അല്ലാഹുവിനെ ഈ നല്ല ഒരു ഒരു പൊസിഷൻ കൊടുക്കുന്ന ജോലി. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത് അൽയദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല. ഇബ്രാഹിം അദ്ദേഹം ഞങ്ങൾ ഈ ഹദീസ് ഔദി കൊടുത്തത് ഷഖീഖുൽ ബൽഖി. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേട്ടില്ലേ, അൽയദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല, ഉയർന്നു നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ ഖൈറ്. എന്താ ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ, താഴെയുള്ള കൈ എന്നല്ലേ വാങ്ങിക്കുക. അൽയദുൽ ഉല്യ കൊടുക്കുന്ന കൈയാണ് ഖൈറു മിനൽ യദി സുഫ്ല, വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത്. ഇപ്പൊ ഒരാൾ വെള്ളം കൊടുക്കുകയാണ്, ആ കൊടുക്കുന്ന കൈയിന്റെ ഷറഫ് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടൂല, ആ കൊടുക്കുന്ന ആൾക്കാണ് അതിന്റെ ഷറഫ്. വാങ്ങിക്കുന്നവർക്ക് മോശക്കാരായതുകൊണ്ടല്ല, പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഒരു ഒരു വളണ്ടിയർ, ഒരു അധ്വാനം, ഒരു ജോലി, ഒരു സേവനം ചെയ്യുമ്പോഴേ നമുക്കതിന് അവസരം ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മുടെ നമ്മുടെ കുറെ നിസ്കരിക്കുന്ന പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താലും സ്വർഗം കിട്ടും. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും അതിൽ കോംപ്രമൈസ് ഇല്ല എന്നേ ഉള്ളൂ, അത് നിർബന്ധമാണ്. പക്ഷേ സ്വർഗം കിട്ടണമെങ്കിൽ അതിനോടനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് തന്നെയാണ്. വെറും നോമ്പും നിസ്കാരവും മാത്രമല്ല, എല്ലാ സേവന പ്രവർത്തനങ്ങളും, നമ്മുടെ ജോലിയും, നമ്മുടെ വാക്കുകളും, നമ്മുടെ പ്രവർത്തനങ്ങളും, നമ്മുടെ അനക്കവും അടക്കവും, യാത്രയും, ഇരിക്കുന്നതും പോകുന്നതും വരുന്നതൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അല്ലേ അത്ഭുതമാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു വിഷയത്തിലും മാതൃകയാവുന്ന വാപ്പമാരായിട്ട് നമ്മുടെ മക്കൾക്കെങ്കിലും മാറാൻ കഴിയും. അല്ലാഹുവെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമാം ഇമാം ചെയ്യുന്നതേ മഅ്മൂം ചെയ്യാൻ പറ്റുള്ളൂ. ഇമാമിനെ മഅ്മൂം ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇമാമിന് ചില ക്വാളിഫിക്കേഷൻ വേണം. ഖുർആൻ പഠിച്ച ആൾ, ഇൽമുള്ള ആളായിരിക്കും ഇമാമ് നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ ദ്വാരക്കാണ് മക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും കൺകുളിർമയെ തരണേ പടച്ചവനെ എന്ന ആയത്ത് കഴിഞ്ഞിട്ട് എന്താ പറയണത്? മുത്തഖീങ്ങൾക്ക് ഇമാം നിൽക്കാൻ പറ്റുന്നവരായി ഞങ്ങളെ മാറ്റിത്തരയണമേ. മുത്തഖീങ്ങൾക്ക് ഇമാം, എത്ര വലിയ മുത്തഖിയാവണം? ഞങ്ങളെ ഏറ്റവും നല്ല മുത്തഖീങ്ങളാക്കി തരണേ. ഞങ്ങളെ മക്കളെയും എന്റെ ഭാര്യയും നന്നാക്കി തരണേ. അല്ലെ, ഭാര്യ തോരക്കുമ്പോ എന്റെ മക്കളെയും എന്റെ ഭർത്താവിനെയും നന്നാക്കി തരണേ. എന്നിട്ട് എന്റെ ഭർത്താവിനും ബാക്കിയുള്ളവർക്കും മാതൃകയാവുന്ന ഒരു പെണ്ണായിട്ട് എന്നെ മാറ്റിത്തരണേ എന്നായി. ഒരു പെണ്ണ് തോരക്കുന്നു, ഒരാണ് തോരക്കുമ്പോ എന്റെ ഭാര്യക്കൊക്കെ മാതൃകയാകുന്ന ഒരു വാപ്പയാക്കി എന്നെ മാറ്റിത്തരണമേ. അപ്പോഴല്ലേ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. നമ്മളൊരു കാര്യം, നമ്മൾ മരിച്ചു പോകുമ്പോ യു ഹാവ് ടു ലീവ് സംതിങ് ബിഹൈൻഡ്. നമ്മൾ മരിച്ചു പോയാൽ അങ്ങനെ ഒരു 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 ഒരു
കാൽപ്പാട് മണലിൽ മായ്ച്ചു കളയുന്ന പോലെ ആവരുത്. നമ്മളെ മറവ് ചെയ്ത് മണ്ണും കൂടി പോരുമ്പോഴേ അതോടൊപ്പം എല്ലാം അവസാനിക്കരുത്. നമ്മൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകൾ ആളുകൾ ഓർക്കുകയും മഹാന്മാർ പറയും, നിങ്ങൾ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കണം? ഇദാ ഗിബ്തും ഫുഖിത്തും, നിങ്ങളെ കാണാതെ ആയാൽ ആളുകൾ നമ്മളെ മിസ് ചെയ്യണം. എവിടെ കാണില്ലല്ലോ, എവിടെ പോയി, എത്ര കാലമായി കണ്ടിട്ട് എന്ന് നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മളെ മിസ് ചെയ്യണം ആളുകൾ. ഇദാ മിത്തും ഹനിനു അലൈക, നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ മരണത്തെ ഓർത്ത് സങ്കടപ്പെടണം നിങ്ങളുടെ കൂടെയുള്ളവർ. അങ്ങനെ ജീവിക്കണം, അതൊരു ജീവിതമാണ്. അതല്ല മരിച്ചോ, എപ്പോ, ഇന്നലെ, എന്നിട്ട് എന്ത് ചെയ്തു, മറവ് ചെയ്തു, കഴിഞ്ഞോ, കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പലത്. എന്റെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. മോറ്റക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് നടക്കുകയായിരുന്നു, മോറ്റക്ക് പ്രേമിച്ച് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്ന ഒരാളാണ്. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു ഉപകാരവും അയാൾക്കുണ്ടായിട്ടുണ്ടാവില്ല. ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അൽഹു ഫസ്അലൂഹുൽ ഫിർദൗസുൽ അഅല. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ഫിർദൗസുൽ അഅല തരണം എന്ന് റബ്ബിനോട് ചോദിക്കണം. ഫഇന്നഹു ഔസതുൽ ജന്നതി വഅലാഹ, അത് സ്വർഗത്തിന്റെ മധ്യമാണ്, സ്വർഗത്തിന്റെ ഉന്നതമായ സ്വർഗമാണ്. ഉറാഹു ഫൗഖഹു അർശു റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അർശ് കിടക്കുന്നത് ജന്നത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒഴുകുന്ന നദികളെല്ലാം വരുന്നത് ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഉന്നതമായ സ്വർഗമാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. ഇദാ സഅൽതുമുല്ലാഹ, അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തുകളെ കടന്നിട്ടാൽ മതി, നരകത്തിലല്ലല്ലോ, എനിക്ക് സ്വർഗത്തിൽ കടന്നു കിട്ടിയാൽ മതി. കാരണം സ്വർഗം ശുഹദാക്കൾക്ക് മാത്രമുള്ള സ്വർഗം തന്നെ 100 ലെവലുണ്ടെന്നാണ്. ഓരോ ലെവലും തമ്മിലുള്ള വ്യത്യാസം, മാബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ആകാശം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ അതെപ്പോഴും കിട്ടിയിട്ടില്ല. അതാണ് അത്ഭുതം. ഒരു ലിമിറ്റ് ഉണ്ട് പ്രപഞ്ചത്തിന്, പക്ഷെ ആ ലിമിറ്റ് എവിടെയാണ്? നക്ഷത്രങ്ങളൊക്കെ അകന്നുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അകൽച്ച അവസാനിക്കുന്നവർ ഇപ്പൊ ഇങ്ങനെ പോയി ഇവിടെ തട്ടി നിൽക്കണ്ടേ? അങ്ങനെ തട്ടുന്ന ഒരു ഇടം പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ഇടത്തിനാണ് സമാ എന്ന് പറയുന്നത്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഒന്നാം ആകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അടുത്ത തലമുറ കണ്ടുപിടിക്കുകയായിരുന്നു. അടുത്ത ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ സയൻസിൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചേക്കാം. കാരണം ഖുർആൻ അടുത്തൊരു തലമുറക്കും എന്തെങ്കിലും കിട്ടണ്ടേ ഖുർആനിൽ നിന്ന്? അപ്പൊ അവര് ഒരു പക്ഷേ സമാഇനെ കുറിച്ചുള്ള ഒന്ന് കിട്ടിയെന്ന് വരും, രണ്ടുണ്ട് എന്ന് വരും, പിന്നെ അല്ല 7 വരെ പോകും. അപ്പോഴേക്കും പിന്നെ ഏകദേശം ഖുർആനിലെ അഴിമുകളൊക്കെ അവസാനിച്ചാൽ പിന്നെ ഇനി ദുനിയാവിന്റെ സമയം അവസാനിച്ചു എന്നായിരിക്കും അർത്ഥം. അത്ര വ്യത്യാസമുണ്ട്, സമാഹരണം തമ്മിൽ വ്യത്യാസമുണ്ട് ഓരോ ലെവല് തമ്മിൽ. അങ്ങനെ 100 ലെവലാണ് സ്വർഗമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ വലുത് ചോദിച്ചേക്കണം. അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കണ്ട. അള്ളാഹുവിനോട് ചോദിച്ചാൽ പറച്ച തമ്പുരാൻ തരും. അള്ളാഹു തരും, അള്ളാഹു തരുന്നുണ്ട്. നിങ്ങളത് ശരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ ചോദിക്കേണ്ട വിധത്തിൽ നമുക്ക് പലപ്പോഴും ദ്വാരക്കാൻ അറിയില്ല. നമുക്ക് ദ്വാരക്കാൻ അറിയാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. ശരിക്കും അള്ളാഹുവിനോട് മനസ്സ് വെച്ച് റബ്ബേ നീ അള്ളാഹുവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എന്റെ മനസ്സിലെ മുറാദ് നിനക്ക് അറിയാലോ റബ്ബേ, നിനക്ക് തരാനും കഴിയുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചെത്തണം ആ വാക്കിന്റെ പിന്നെ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, കിട്ടിയിരിക്കും, അതിനുത്തരം കിട്ടിയിരിക്കും. ഒരുപാട് അനുഭവം എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായിട്ട് പറയാൻ പറ്റാത്തൊരു അനുഭവം എന്ന് മാത്രം പറയാൻ പറ്റില്ല. നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ സർക്കിൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. മോശപ്പെട്ട കാര്യമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്.
നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹു എനിക്കത് തരും എൻ്റെ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് മനസ്സുറപ്പിച്ച് ചോദിച്ചാൽ അതിന് ജവാബ് അല്ലാഹു തരും. ചോദിച്ചതിനെ കാരം അല്ലെങ്കിൽ അതിന് ഖൈർ അല്ലാഹു തരും, എന്തെങ്കിലും ഒരു ജവാബ് അല്ലാഹു തരാതിരിക്കുക. അറിഞ്ഞു ചോദിക്കും, നമുക്ക് ചോദിക്കാൻ അറിയാത്തതുകൊണ്ട് ശരിക്കും ചോദിക്കണം. ഉണ്ടോ അല്ലേ പഠിച്ചോണ്, ഉണ്ടെങ്കിൽ താട്ട പഠിച്ചോനെ, ഇവിടെ ഉണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കണ്ട. തരുവോ തരൂലേ ആവോ വൃദ്ധന്ന് മുട്ടിയൊക്കെ, അതും അള്ളാഹുക്ക് വേണ്ട. അതൊന്നും അള്ളാഹു ഫയലിൽ തന്നെ സ്വീകരിക്കുക. അങ്ങനത്തെ ദുആ വൃദ്ധങ്ങൾ പറയാ പറയാം. ഇങ്ങനെയൊക്കെ വലിയ അസുഖത്ത് മാറുന്നു, ഒരുല്ല ഡോക്ടർമാർ മുഴുവൻ മടക്കി, തിരുവനന്തപുരത്ത് മടക്കി, ഇനിയിപ്പോൾ അത് ഉറപ്പായിട്ടും മടങ്ങൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഒന്നാലോട് ചോദിച്ചു നോക്കല്ലേ, ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്, അവിടെ ചോദിച്ചു നോക്ക അള്ളാഹു ശിഫയാക്കണേ. വേണ്ട, അള്ളാഹുവിനെ പരിശോധിക്കരുത്, അള്ളാഹുവിനെ ഇഖ്തിബാർ ചെയ്യാൻ പാടില്ല. ഉറപ്പിച്ച് ചോദിച്ചു നോക്കി, അപ്പോഴേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു ഇൽമു കിട്ടുക. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, ഒരു ചെപ്പ ശിഫ കിട്ടാറുണ്ട്. വലിയൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഒരു ക്യാൻസർ രോഗിയെ മടക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു മഞ്ഞളില് മഞ്ഞളിന് എന്താ ഇംഗ്ലീഷ് പറയല്ലേ, ടേം വയ്ക്കുന്നു ടേമറിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൽ അതിൽ അതോടുകൂടെ കുറച്ച് ചില ഹെർബ്സും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്യാൻസറിന് ആശ്വാസം കിട്ടും എന്നൊരു പഠനം നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ അദ്ദേഹം വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടു വർഷം കീമോ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഇവർ കൈയൊഴിഞ്ഞ് വിട്ടൊരു രോഗി ചെറുപ്പക്കാരാണ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ മരണത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥയല്ലേ ക്യാൻസർ പോലുള്ള അസുഖം വരുമ്പോഴേ. അപ്പോൾ ആരുടെയെങ്കിലും ദുആയിരിക്കാം, ഈ മനുഷ്യനോട് കണ്ടുമുട്ടേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അയാളോട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അതൊരു ദുആയുടെ ഉത്തരം. അള്ളാഹു ശിഫ തരണേ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തലായിരിക്കും ഒരു ഉത്തരം, നല്ലൊരു ഡോക്ടറെ അടുത്ത് എത്തൽ. എവിടെയെങ്കിലും പോയി കിടന്ന് അവർ കുറേ നോക്കിയിരുന്ന് പഠന ഇതും ചെയ്ത് സ്കാനും ചെയ്ത് അതും ചെയ്ത് സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു രോഗം ശിഫയാകുക എന്ന ദുആയുടെ ഉത്തരമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൊടുത്തു നോക്കിയത്. ആ മനുഷ്യൻ ഇപ്പോൾ രണ്ടു വർഷമായിട്ട് ആരോഗ്യത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പോ അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ വഅൻസല ലഹു ദവാഅൻ, ഏത് രോഗത്തിനും അല്ലാഹു മരുന്ന് തന്നിട്ടുണ്ട്. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില, അതറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല, പക്ഷെ മരുന്നുണ്ട്. ആര് പറഞ്ഞു? പുണ്യ നബി സല്ലല്ലാഹു. അപ്പോ അല്ലാഹുവിനോട് ആ രീതിയിൽ ചോദിച്ചു നോക്കി, അല്ലാഹു സലാമത്തിൻ്റെ വഴി തരും, അല്ലാഹു സലാമത്താക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ എല്ലാ രോഗികൾക്കും ശിഫ നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ارخي جزاك الله خير. إذا سألتم الله فاسألوه الفردوس الأعلى فإنه أوسط الجنة وأعلى الجنة وراه فوقه عرش الرحمن ومنه تفجر أنهار الجنة. الله نور الفردوس الأعلى ചോദിക്കും ഏറ്റവും ഹൈ എൻഡ് ചോദിച്ചു. അല്ലാഹുവിനോട് കുട്ടിനെ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ റബ്ബേ അത് സ്വാലിഹായ കുട്ടിയായിരിക്കണം, എനിക്ക് സ്വാലിഹായ കുട്ടിനെ താ, നല്ല ചൊറുക്കുള്ള കുട്ടിയെ കൂടെ, നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കൂടെ പഠിച്ചോ. അല്ലാഹുവിനോട് അതൊക്കെ ചോദിക്കാലോ, അല്ലാഹുവിനോട് ചോദിക്കാം, മടിക്കണ്ട.
ഫഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും മേലുള്ള. ഇന്ന് രാവിലെ ഞാനൊരു ഇമെയിൽ എടുത്ത് നോക്കുമ്പോഴേ അങ്ങനെ സ്കൂളിലൊരു ഇമെയിൽ വന്നു. അപ്പം ആ ഇമെയിൽ ഒരു പണി ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്, ഒരു ടാസ്ക് ചെയ്ത് തീർക്കാൻ. ഇപ്പോൾ കൊല്ലം പൂട്ടാണല്ലോ സ്കൂളൊക്കെ, നമ്മളെ സ്കൂളൊക്കെ കൊല്ലം പൂട്ടാണ്. നമ്മൾ എന്തിന് സ്കൂളൊക്കെ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞേ, നമ്മൾ കൊല്ല പരീക്ഷ കഴിഞ്ഞേ. അപ്പം ഞാൻ അടുത്ത രണ്ട് ദിവസം കൂടെ ഉണ്ട്, ചൊവ്വാഴ്ച പൂട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു ടാസ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടാസ്ക് ചെയ്യാത്ത കൂട്ടത്തിൽ ഞാനുണ്ട്, എൻ്റെ കൂടെ നാലഞ്ചാളുണ്ട്. അപ്പോൾ ഒരു ഒരു ഇമെയിലാണ്. ആ ഇമെയിൽ ഇത്ര ആൾക്കാർ ചെയ്തിട്ടില്ല, അവർ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, ചെയ്ത് റെഡിയാണ്, ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ട വിഷയമേ ഉള്ളൂ. അവിടുന്ന് ജുമാൻ്റെ മുമ്പ് ഇങ്ങനെ ഇമെയിൽ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലായിരുന്നു, സ്കൂൾ ജുമാക്ക് ശേഷമായിരുന്നു സ്കൂൾ, കുറച്ച് ചെറിയൊരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇമെയിൽ ചെയ്ത ആളാണെങ്കിലോ എൻ്റെ കൂടെ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇസ്ലാമിക് സ്റ്റഡീസാണ് ഞാൻ നോക്കുന്നത്, ഇസ്ലാമിക് സ്റ്റഡീസും അദ്ദേഹം ഒരു ജോർഡാനിയാണ്. അപ്പോൾ അറബിക്കും ഇസ്ലാമിക് സ്റ്റഡീസും സോഷ്യൽ സ്റ്റഡീസും ഇവിടുത്തെ മിനിസ്ട്രി സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിന് മൂന്നും കൂടെ ഒരു ഹെഡായിട്ടാണ് അദ്ദേഹം വരിക എന്നാണ് ഞങ്ങളും വിചാരിച്ചത്, മൂപ്പരും വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കീഴിൽ നിന്ന് രണ്ട് മൂന്നാല് ആൾക്കാർ ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്, നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ ലീഡർഷിപ്പ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അദ്ദേഹം എന്നെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇമെയിൽ അയച്ചത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരാൾ, അപ്പോൾ നമ്മളൊക്കെ അതിൽ പ്രതികളെ കൂട്ടത്തിലാണ് കാണുന്നത്, എല്ലാവരും കൂട്ടത്തിലേക്കാണ് ഇമെയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ അങ്ങനത്തെ തീർക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തിരിച്ചു വന്നിട്ട് ഓഗസ്റ്റ് തീർത്താൽ മതി. ഇങ്ങനെ സംഗതി ഉണ്ട്, ഈ പണി നമ്മൾ ചെയ്യിക്കല്ലേ എന്ന് ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അദ്ദേഹം ഇമെയിൽ വിട്ടതാണ്, പക്ഷെ വീട്ട കൂട്ടത്തിൽ എനിക്കൊരടി കിട്ടിയതിൽ. അപ്പോൾ ഇന്നിപ്പോൾ 4 മണിക്ക് ഒരു ഇമെയിൽ നോക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹം വേറൊരു ബജറ്റിനെ കുറിച്ച് ചോദിച്ചതാണ് നമ്മുടെ സീനിയർ സ്റ്റാഫ്, നമ്മുടെ സീനിയർ ഹെഡിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറബിക്കിൻ്റെ ബജറ്റ് എത്രയാണെന്ന് എനിക്കറിയണം, ഇസ്ലാമിക്കിൻ്റെ ബജറ്റും അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അറബിക്കിൻ്റെ ബജറ്റ് മാത്രമേ അറിയേണ്ടതുള്ളൂ, ഇസ്ലാമിക്ക് വേറെ ആൾ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു സോറി ടോ, ഞാൻ വിചാരിച്ചത് ഞാനും കൂടെ എൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വരിക എന്നാണ് വിചാരിച്ചത്, പക്ഷേ അതങ്ങനെയല്ല, നിങ്ങൾ സെപ്പറേറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പോളും ചെയ്തിട്ടുണ്ട് വൈകുന്നേരം വിളിക്കുന്നു. അപ്പോൾ ഞാനും ആ ഇമെയിൽ കണ്ടു, ഞാനും അതിൽ ഞങ്ങൾ 4 പേരെ ഉള്ളു ആ ഇമെയിൽ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കിയ രാവിലെ വന്നൊരു സംഭവത്തിൽ വൈകുന്നേരമായപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഒരു ഫറജ്, എനിക്കൊരു വിഷമമുണ്ടായി, കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ അങ്ങനെ ഒരു ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ചില ആളുകൾക്ക് ഒരു ലീഡർഷിപ്പ് കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു തോന്നലൊക്കെ വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു തരത്തിൽ ഒരു ഇൻസൾട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ല, അദ്ദേഹം വൈകുന്നേരം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു അത് നിങ്ങളുടെ പരിധിയിലല്ല അത് വരുന്നത്. അദ്ദേഹം പറഞ്ഞു സോറി, ഞാൻ ആവശ്യപ്പെട്ടതും സോറി, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്താച്ചാ ചെയ്തോളിട്ടോ, എനിക്കത് ബാധകമല്ല, ഞാനിത് മാത്രമേ, എനിക്ക് അറബിക്ക് നേറ്റീവ് നോൺ നേറ്റീവ്സ് മാത്രമേ എൻ്റെ സൈഡിലുള്ളൂ, ഇസ്ലാമിക്ക് എൻ്റെ അണ്ടറിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നതാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, സുബ്ഹാന ജല്ല ജലാലുഹു, നമ്മുടെ അങ്ങനെ ഒരു ചർച്ച ഇന്ന് വരേണ്ട കാര്യമില്ല, ഇന്ന് അങ്ങനെ ഒരു തിരുത്ത് ഇന്ന് തന്നെ കിട്ടണം എന്നൊന്നും ഒരു നിർബന്ധമില്ലായിരുന്നു. വേറെ ഏതൊരു വിഷയത്തിലേക്ക് ബന്ധപ്പെട്ടൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു പോയി, അതിന് മറുപടി വന്നതിൽ ഇതിനുള്ള പരിഹാരം കൂടെ അള്ളാഹു തന്നെ തന്നു എന്നുള്ളത്. അപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ റബ്ബ് തആലയുടെ ചില ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ആ രീതിയിൽ അതിനെ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. സലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് എന്താണ്? ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. പടച്ചവനെ, നമുക്കൊരു വിഷമം വന്നിരിക്കുകയാണ്, ആ വിഷമം പരിഹരിക്കാനും അതിൽ തീരുമാനം ഉണ്ടാക്കി തരാനും അല്ലാഹു എന്നീ മാത്രം മതിയായവനാണ്, വേറെ ആരും അതിന് ഇടപെടേണ്ട കാര്യമില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എൻ്റെ വിഷയം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ, ഇത്രയേ നമ്മൾ പറയേണ്ടതുള്ളൂ, ബാക്കി അല്ലാഹു തആല ചെയ്തോളൂ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസറുണ്ട്, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വിഷമിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോഴും ശത്രുക്കൾ മുത്തനബി ആക്രമിക്കാൻ വന്നപ്പോഴും നബി തങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, ഇബ്രാഹിം നബി പറഞ്ഞ വാക്കും, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഇതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്, എന്തിനാ നിങ്ങൾക്ക് ഭയപ്പെടുന്നത്, നിങ്ങൾ ആരെയാ പിന്നെ ഭയപ്പെടുന്നത്?
അപ്പൊ സത്യത്തിൽ നമ്മുടെ റബ്ബ് തആലയെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ അറിയുമ്പോഴല്ലേ അയാളെ നമുക്ക് അയാൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ചെറിയ ലെവലിലൊന്നും ചിന്തിക്കേണ്ട, ഹൈ എൻഡിൽ ആലോചിച്ചോളൂ. അള്ളാഹുവിനോട് ഫിർദൗസുൽ അഅല തന്നെ ചോദിച്ചോളൂ. അത് സ്വർഗത്തിന്റെ മധ്യമാണ്, സ്വർഗത്തിന്റെ അഅലയാണ്, അതിന്റെ മുകളിലാണ് അർശ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കഴിവുള്ള ആളുകളായിട്ട് മാറും, മുഅ്മിനീങ്ങൾ അങ്ങനെയാവണം. അന്നാസുക ഇബ്ലി മിഅത്തിൻ ലാ തജാദു ലാ തഖാദു തജിദു ഫീഹാ റാഹില എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാസു കഇബ്ലി മിഅത്തിൻ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 100 ഒട്ടകം പോലെയാണ്, 100 ഒട്ടകം ഉണ്ടാവും, പക്ഷേ ലാ തഖാദു തജിദു ഫീഹാ റാഹില, യാത്ര ചെയ്യാൻ കൊള്ളുന്ന ഒട്ടക അതിൽ ആകെ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. സംഗതി 100 എണ്ണം ഉണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം, അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളത് ഒന്നേ ഉണ്ടാവുള്ളൂ. എന്ന പോലെ ജനങ്ങൾ കഴിവില്ലാത്ത ആളുകളായിട്ട് മാറരുത്. 100 എണ്ണമെങ്കിൽ 100 പറ്റുന്ന 100 മെമ്പേഴ്സ് നമുക്കുണ്ട്, 100 പേരും സജീവമായിട്ട് നമ്മുടെ ഈ ഒത്തൊരുമയ്ക്ക് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. 100 മെമ്പേഴ്സ് ഉണ്ട്, 100 പേരും സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയാണ്, കുറേ മെമ്പേഴ്സ് ഉണ്ട്, 4-5 ആളൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ. ഒരു മീറ്റിംഗ് നടക്കുകയാണ്, 50 ആളുടെ മീറ്റിംഗ് വേണം, അതിൽ കാര്യമായിട്ട് വർത്തമാനം പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും ഒരു 2 ആളേ ഉണ്ടാവുള്ളൂ, ബാക്കി 48 ആളും വെറുതെ ചായ അടിച്ച് സാൻഡ്വിച്ച് തന്നെ ബിരിയാണി പറ്റുള്ളൂ. എന്തുകൊണ്ട് കാര്യം, നമ്മൾ ക്വാളിറ്റി ഉള്ളവരാവണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. وَمِنْ آيَاتِهِ خَلْقُ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافُ أَلْسِنَتِكُمْ وَأَلْوَانِكُمْ وَمِنْ آيَاتِهِ اللَّهُ وَنْدَ دَشْتَانْدَنْغَلِ الْبَتَّدَانَ خَلْقُ السَّمَاوَاتِ وَالْأَرْضِ آغَاشَ بُومِكَلَ پَتَچَّدِ رَبِّنْ دَشْتَانْدَمَانَ وَاخْتِلَافُ أَلْسِنَتِكُمْ وَأَلْوَانِكُمْ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ നിറവും മണവും എല്ലാം അല്ലാഹു വ്യത്യസ്തമാക്കിയതും. അൽവാൻ എന്നതിന് അഭിരുചി എന്നുള്ള അർത്ഥം, ഭാഷകൾ എന്നർത്ഥം, നിങ്ങളുടെ ടേസ്റ്റുകൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ അഭിരുചി വ്യത്യസ്തമാണ്. ഇപ്പൊ ആഫ്രിക്കക്കാരെ പറഞ്ഞ കുപ്പായ വെക്കണ ഷോപ്പ് ചെന്നാല് പടച്ചോ നമ്മുടെ നാട്ടിലെ കാര്യം കിട്ടാൻ പിരാന്ത് വിളിച്ചോ അല്ലേ, എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുക, ഈ കള്ളിയും പുള്ളിയൊക്കെ എങ്ങനെ നമ്മളൊക്കെ കിട്ടുക, നമുക്ക് ഒരു നിലക്ക് സമതസ്ഥതയൊക്കെ ഇടാൻ പറ്റുമോ? ഇനി അതുപോട്ടെ, കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പെയിന്റും അവിടുത്തെ ഷോപ്പിന്റെ കളറും അവിടുത്തെ പിന്നെ ജനങ്ങളിടുന്ന ഡ്രസ്സുകളും അവരുടെ കളർ ചോയ്സും കണ്ട് നമ്മൾ അത്ഭുതപ്പെടില്ലേ പഠിച്ചവനെ? അപ്പൊ ആകെ 100 കിലോമീറ്ററിന്റെ ഉള്ളിലെ വ്യത്യാസം, ഇപ്പോഴേക്കും നാട് അവിടുത്തെ ഭക്ഷണം ആ പരിപ്പ് കറി സാമ്പാറും. നമ്മളെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറുവാടിയൊക്കെ പോയി വരുന്നുണ്ട്, പാലക്കാട് എത്തിയാൽ പിന്നെ ഒരു പട്ടിണിടന്ന ഭക്ഷണം കഴിക്കണ പോലെ കഴിക്കരുത്, എന്ത് നല്ലൊരു വായക്ക് രുചിയുള്ളത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ബോർഡറിന് കഴിയുമ്പോഴേക്കും അൽഹംദുലില്ല നാട്ടിലേക്ക് എത്തിയാലോ എന്ന് പറയും. എന്തേ ഓരോന്നും വ്യത്യസ്തമാണ്, അവർക്കത് ഭയങ്കര ടേസ്റ്റാണ്, അവരത് സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. നമ്മള് പിന്നെ പഞ്ചാബിലൂടെ യാത്ര പോകും, പഞ്ചാബിൽ യാത്ര പോയി മുട്ട വരെ കിട്ടൂല, പരിപ്പന്നെ തിരിച്ചും മറിച്ചും പരിപ്പന്നെ. ചിക്കനും ചോദിക്കാൻ പാടില്ല, ദേഷ്യപ്പെടരുത്, ചിക്കനോ എന്ന് ചോദിച്ചു കുട്ടികളൊക്കെ ഉണ്ടായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഭയങ്കര ദേഷ്യപ്പെട്ടു. അപ്പൊ കോഴിമുട്ട അതും പറ്റില്ല, ഫുൾ മാംസം സസ്യബുക്കുകളാണ് അവർ, റൊട്ടി ഉണ്ട് പരിപ്പ് കറി വരെ, ഇതിനപ്പുറമൊന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു, നമ്മൾ ആ നാട്ടിലൊക്കെ എന്തൊക്കെ വടകര എന്തൊക്കെ ഭക്ഷണങ്ങൾ അവസ്ഥയിലെ പരിപ്പില്ല, ഭയങ്കര സൽക്കാരം, തിന്നാൻ പറ്റിയില്ല, കുറേ ഭക്ഷണങ്ങൾ ടേബിൾ കൊണ്ട് കൊണ്ട് നിർത്തിയത് സുബ്ഹാന ജല്ല ജലാലു, ഭയങ്കരമായ സ്വീകരണം. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഇക്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഖദർവാസി ഉസ്താദ് മാഷാ അല്ലാ. അപ്പോൾ നമ്മളെ ഓരോ നാട്ടുകാരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ഇപ്പോൾ ചൈനീസും കോണ്ടിനെന്റൽ എന്നൊക്കെ പറഞ്ഞ പല ഫുഡുകളും ഉണ്ടാക്കുന്നില്ലേ, എന്താ അതൊക്കെ ആ നാട്ടുകാർക്ക് അതാ ഇഷ്ടം, നമ്മൾ എനിക്കത് വേണ്ട കുറേ കെച്ചപ്പ് കലക്കിയിട്ട് എനിക്ക് വേണ്ടെന്ന് പറയാം, അവർക്കത് വേണ്ടി വരും. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്, ഈ നാവും വയറൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും ഒന്നേ ഇഷ്ടമാവൂ എങ്കിൽ ഈ ലോകത്തിന് വലിയ രസം ഉണ്ടാവും, നമ്മൾ യാത്ര ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവും. എല്ലാ ഭൂമിയിൽ ചെന്നാലും നമ്മളെ കേരളത്തെ പോലെ തന്നെയാണ് എല്ലാം,
ആരവിന്റെ യാത്ര പോയി ഇവിടെ പോയിട്ട് ഒന്നല്ലേ എന്ന് പറഞ്ഞു. അവിടെ പോയ മരുഭൂമിയാണ്, ഇവിടെ മലകളാണ്, അവിടെ നല്ല പച്ചപ്പാണ്, അല്ലെങ്കിൽ മനോഹരമായ പുൽമേടുകളാണ്. എന്തൊക്കെ പ്രത്യസ്തതകളാണ്! ചിലത്ത് ഐസ് മാത്രമായിരിക്കും ഉണ്ടാവുക ചില നാടുകളിൽ, ചിലയിടത്ത് നല്ല കാലാവസ്ഥയാണ്, നല്ല കണ്ണിന് നല്ല ഭംഗി നൽകുന്ന കാഴ്ചകളുള്ള പ്രകൃതിയുള്ള സ്ഥലങ്ങളില്ലേ അള്ളാഹുവിന്റെ ഭൂമിയിൽ? എന്തൊരു മനോഹരമാണ് യാ റബ്ബേ! നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്, നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ അങ്ങ് നോക്കിയാൽ ചിത്രം കാണുകയെന്ന് തോന്നിപ്പോകും. അത് പച്ച പരവതാനി പോലെ കിടക്കുന്ന പുല്ല്, അത് ആരും നനച്ചുകൊടുത്തുണ്ടാക്കുന്നതല്ല, അതിലിങ്ങനെ ചെമ്മരിയാടുകൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നതിൻ്റെ ബാക്കിൽ കടന്ന് ട്രാക്ക് പോകുന്ന ഇപ്പുറത്തൊക്കെ കൃഷിയിടങ്ങൾ, എന്തൊരു മനോഹരമായ കാഴ്ചകൾ! സുബ്ഹാന ജല്ല ജലാലു. അതിനിടയ്ക്ക് ചെറിയ അരുവികൾ ഇങ്ങനെ വെള്ളം തൊട്ടടുത്ത് ഇങ്ങനെ ഒഴുകുന്ന, ആഴമില്ലാത്ത അരുവികൾ തെളിഞ്ഞ വെള്ളം അതിലിങ്ങനെ ഒഴുകി പോകുന്നു. അവിടെ മൃഗങ്ങൾ വന്ന് പശുക്കളും ആടുകളൊക്കെയാണ് ഒക്കെ വന്ന് കുടിച്ചു പോകുന്നു. നല്ല രസമുള്ള മരങ്ങൾ, ഇത് ആരും ട്രിം ചെയ്ത് കൊടുക്കുന്നു പോലുമില്ല. അതിനനുസരിച്ച് നമ്മളിവിടെ ട്രിം ചെയ്ത് നനച്ചുണ്ടാക്കാൻ ശരിയാണ്. അതിന്റെ ഒറിജിൻ കിടക്കുന്നത് അവിടെ, അതുപോലത്തെ രാജ്യങ്ങളെ. അത് അവിടെ ഞാൻ കണ്ട സ്ഥലങ്ങൾ മാത്രം പറയുമ്പോൾ ഞാൻ ചുറപ്പേ, അള്ളാഹുവിന്റെ സ്വർഗം എത്ര മനോഹരമായിരിക്കും അങ്ങനെയാണെങ്കിൽ. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്വാരത്തുകൂടെ നദികൾ ഒഴുകുന്നുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ, ദുന്യാവിലെ നദി അല്ലല്ലോ സ്വർഗത്തിലേത്. ദുന്യാവിൽ നമ്മൾ കാണുന്നോ ചിന്തിക്കുന്നതോ ഒന്നുമല്ല സ്വർഗം. ഒരു കണ്ണും കാണാത്തത്, നമ്മൾ അല്ലെ ഫോട്ടോ തരെങ്കിലും കാണുന്നില്ലേ, ഒരാളും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്, അത്രയും മനോഹരമായതാണ് അള്ളാഹു സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു. ഉറപ്പേ, ഇങ്ങനെയാണെങ്കിൽ സ്വർഗം എന്തായിരിക്കും? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ചില ആളുകൾക്ക് നിസ്കാരം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലക്ക് നോമ്പ് ഇഷ്ടമാണ്, ചിലക്ക് ഖുർആനോതലായിരിക്കും ഇഷ്ടം, ചിലക്ക് ദാനധർമ്മം കൊടുക്കലായിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ അമലുകൾ ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് വരക്കൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഡ്രോയിങ്. ചില കുട്ടികൾക്ക് പാടാനുള്ള കഴിവുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് മാത്മാറ്റിക്കൽ ഇക്വേഷൻസ്, ചില കുട്ടികളൊക്കെ നമ്മുടെ അത്ഭുതമുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികളുമായി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, എന്താണ് പേര്, സ്റ്റീവ് ഹാരി എന്ന് പറയുന്നത്, കുട്ടികളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഹൈടെക്നോളജി മനുഷ്യൻ, ദുബൈയിൽ കൊന്നിരുന്ന അദ്ദേഹം, സ്റ്റീവ് ഹാർവി. ആ സ്റ്റീവ് ഹാർവിന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്ന ചില കുട്ടികളുടെ ബുദ്ധി, യാ സുബ്ഹാനല്ലാഹ്, ചെറിയ മക്കളൊക്കെ സംസാരിക്കുന്ന സംസാരം, അവർക്ക് അവരുടെ ചില സയന്റിഫിക് നോളജ്, ചില സയൻസ് അറിയുന്ന കുട്ടികളൊക്കെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യാൻ, അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു. സ്റ്റീവ് ഹാർവി അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഇത്രയും കഴിവൊക്കെ ചെറിയ മക്കൾക്ക് അള്ളാഹു നൽകുന്നുണ്ടോ! അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഇഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു രാത്രിയിലെ മൂന്നിലൊന്ന് ഭാഗം ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു. ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്നവർ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ നാലിലൊന്ന് എല്ലാ രാത്രിയിലും ഖുർആൻ ഓതിയിരുന്നു. എന്നിട്ട് ആ ഓദ്യത മുഴുവൻ അദ്ദേഹം നിന്ന് നിസ്കരിക്കുകയും ചെയ്യും. ഉർവത്തുബ്നു സുബൈർ, അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ടു. ഉർവത്തുബ്നു സുബൈർ എന്നിവരുടെ കാല് മുറിക്കപ്പെട്ടത് വലിയൊരു സംഭവമാണ്, കേട്ടിട്ടുണ്ടായിരുന്നു. സ്പീച്ചറൊക്കെ വേദനൊക്കെ ഉസ്താന്മാരൊക്കെ പറയുന്ന ചരിത്രമാണ്. ഉർവത്തുബ്നു സുബൈർ കാല് മുറിക്കണവരെ അദ്ദേഹം എല്ലാ രാത്രിയിലും ഈ ഖുർആനിന്റെ നാലിലൊന്ന് ഓദ്യത് കണപാടാണ്, അത് നിന്ന് നിസ്കാരത്തിൽ ഓടും, നിന്നിട്ട് ഓടും. കാല് മുറിക്കപ്പെട്ടതിന് ശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രേ. അതുവരെ അദ്ദേഹം ചെയ്തിരുന്നു. ഉർവത്തുബ്നു സുബൈർ എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോയതാണ്. ഷാമിലേക്ക് പോകുമ്പോൾ കല്ല് കുത്തിയിട്ട് കാല് കേടുന്നു, കാല് മുറിവായി. കാരണം നല്ല കുപ്പിച്ചില്ല് പോലത്തെ കല്ലാണല്ലോ ശരിക്കും മദീനയിൽ നിന്ന് ജോർദാനിലേക്കൊക്കെ പോകുന്ന ആ മരുഭൂമി, നഫൂത്ത് മരുഭൂമി എന്ന് എനിക്ക് പറയുന്നത്, കല്ലുകളാണ്, കറുത്ത കല്ലുകളുണ്ടല്ലോ മദീനയിൽ നിന്ന് മദീന മക്ക മദീനയുടെ യാത്ര ചെയ്യുമ്പോൾ കാണുമല്ലോ കറുത്ത കല്ലുകൾ, അതേ കല്ലുകൾ നിരനിരയായി കിടക്കുന്ന പ്രദേശമാണ് ഷാമിലേക്ക് കിടക്കുന്ന സിറിയ ജോർദാനിലെ ഭാഗങ്ങളിലേക്ക് പോകുന്ന മരുഭൂമി. ആ കല്ലിലൂടെ അങ്ങ് നടന്നിട്ടേ കാലുകെട്ട് മുറിവായിട്ട് പഴുത്തു.
ഷാമിലെത്തിയപ്പോ അവിടുത്തെ അമീർ പറഞ്ഞു, ചികിത്സിക്കണം, ഈ കാലിട്ട് ഇങ്ങനെ നടന്നാൻ പറ്റൂല എന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം എന്ന മഹാനവർഗളുടെ മകനാണ്, താബിഈയാണ് ഉർവത്തുബ്നു സുബൈർ എന്നവർ. താബിഈയാണ്, സ്വഹാബിയല്ല, സ്വഹാബിയാന്ന് വിചാരിച്ചിരുന്നു. താബിഈയാണ് ഉർവത്തുബ്നു സുബൈർ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ മോനും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിക്കണം, അല്ലെങ്കിൽ ഈ തസമ്മും അതിന്റെ പോയിസൺ കാലിന്റെ മറ്റു ഭാഗത്തേക്ക് ശരീരത്തേക്ക് കയറും, കാല് മുറിക്കണം. അപ്പൊ അന്ന് മുറിക്കാൻ അനസ്തേഷ്യൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവര് പറഞ്ഞ ഒരു ക്ലാസ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഇത് എന്താന്ന് ചോദിച്ചു, ഇത് വൈനാണ്, നിങ്ങൾക്ക് ബോധം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്, ചികിത്സക്ക് വേണ്ടിയാണ് അള്ളാഹു പുറത്തിരുന്നു. നിങ്ങളത് കുടിച്ചോളി, അല്ലെങ്കിൽ കാല് എങ്ങനെ മുറിക്കുക, പച്ചക്ക മുറിക്കേണ്ടി വരില്ലേ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹു ഹറാമാക്കിയ ഒന്ന് ഞാൻ കുടിക്കൂല, വേദനിക്കുന്നില്ലേ ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ട് മുറിച്ചോളൂ. ആരെങ്കിലും ഖുർആൻ ഓതുകയോ മറ്റോ എൻ്റെ അടുത്ത് നിന്ന് ചെയ്താൽ എൻ്റെ മനസ്സ് അതിലേക്ക് പോയിക്കോളൂ. അങ്ങനെ കാല് മുറിച്ചു, ചോര നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് ചൂടുള്ള എണ്ണയിൽ കാല് വെച്ചാൽ അത് നിൽക്കുന്ന അന്ന് അങ്ങനത്തെ രീതി. അതിൽ അദ്ദേഹത്തിൻ്റെ ബോധമായി. അതാലും കഴിഞ്ഞ് കാലൊക്കെ ശരിയായി, ബോധമൊക്കെ തിരിച്ചു വന്നു. അപ്പോഴാണെങ്കിലും മകൻ മുഹമ്മദ് എന്ന് പറയുന്ന മകൻ, ആ മകൻ ഒട്ടകത്തിൻ്റെ അടുത്ത് കുമ്പി, ഒട്ടകത്തിന് കാലുകൊണ്ടൊരു തട്ടലുണ്ട്, ചെറിയ കുട്ടിൻ്റെ വയറിനെ തട്ടിയത്, ആ കുട്ടി അവിടെ മരിക്കുകയും ചെയ്തു അതേ ദിവസം. നോക്കണം, നാല് മക്കളാണ് കുട്ടി മരിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബിമാരുണ്ട്, താബിഈങ്ങളുണ്ട്, ഇവരൊക്കെ അടുത്ത് വന്നിട്ട് ഉർവത്തുബ്നു സുബൈർ കണ്ണു തുറക്കി, അബിഷർ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു, പറഞ്ഞു നിങ്ങളുടെ മകൻ അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് എന്റെ നാല് മക്കളിൽ ഒരു മോനല്ലേ ഇത് കൊണ്ടുപോയിട്ടുള്ളൂ, മൂന്നാള് ബാക്കിയുണ്ടല്ലോ, എനിക്ക് തന്ന നാലെണ്ണത്തിൽ രണ്ട് കൈയും രണ്ട് കാലും അതിൽ ഒന്നല്ലേ എടുത്തിട്ടുള്ളൂ പഠിച്ചവനെ, ബാക്കി മൂന്നിനും കുഴപ്പമില്ലല്ലോ. എന്നിട്ട് മുറിച്ചു മാറ്റിയ കാല് മറവ് ചെയ്യണം, അത് വലിയൊരു അവയവമൊക്കെ ആണെങ്കിൽ കയ്യും കാലൊക്കെ മറവ് ചെയ്യണം. അപ്പോൾ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം എനിക്കിത് കാണിച്ചിരുന്നു, കാണിച്ചിരുന്നത് ആ കാലിലേക്കും, ഈ കാലുകൊണ്ട് ഞാൻ ഒരു ഹറാമിലേക്കും പോയിട്ടില്ല എന്ന് അള്ളാഹു നിനക്കറിയുമല്ലോ, എൻ്റെ ഈ കാല്. അപ്പൊ നോക്കണം, നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെ സംഭവിക്കും, നല്ല മനുഷ്യന്മാരുടെ കാലൊക്കെ കുറിച്ചത്. അപ്പൊ ഒരു തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അള്ളാഹുവേ നിനക്കറിയാമല്ലോ ഈ കാല് കൊണ്ട് ഞാൻ ഒരു ഹറാമിലേക്കും പോയിട്ടില്ല, ഈ കാല് കൊണ്ട് ഞാൻ ഒരു തിന്മയിലേക്കും നടന്നു പോയിട്ടില്ല റബ്ബേ, നീ എന്റെ നാലെണ്ണത്തിൽ ഒന്നടുത്തത്, ഇനി മൂന്നെണ്ണം ബാക്കിയുണ്ട്, ഒരു കാലും രണ്ട് കൈയും എനിക്ക് ബാക്കിയുണ്ട് വേറെ അവയവങ്ങളും, എനിക്ക് ഒരുപാട് അവയവങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, കാഴ്ചയും കേൾക്കൊണ്ട് അൽഹംദുലില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, പിന്നെ എന്റെ നാല് മക്കളിൽ ഒരു കുട്ടിയല്ലേ നീ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കി മൂന്നെണ്ണം ഇവിടെ ബാക്കിയുണ്ടല്ലോ, ലക്കൽ ഹംദു യാ അല്ലാഹ്, അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ മഹാനാണ് ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു, സുബൈർ ഇബ്നു അവ്വാം എന്നിവരുടെ പിന്നെ മകൻ അസ്മാ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അദ്ദേഹം ഖുർആനിന്റെ നാലിലൊന്ന് സ്ഥിരം ഓതിയിരുന്ന മഹാനാണ്, എല്ലാ രാത്രിയിലും ആ ഓതിയത് അനുസരിച്ച് നിസ്കരിക്കുകയും ചെയ്യും രാത്രി, കാലു മുറിക്കപ്പെട്ട ആ സംഭവം നടക്കണവരെ, പിന്നെ ഇരുന്നിട്ട് നിസ്കരിക്കുക, നടക്കാൻ പറ്റില്ല. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ ഏഴിലൊന്ന് ഓരോ രാത്രിയിലും ഓതി, ഏഴ് രാത്രി കൊണ്ട് ഖുർആൻ ഖത്തം തീർന്നു. അഹമ്മദ് അഹമ്മദ് ഖാൻ ഇർക്കറസ് ബില്ലാഹി സലാത മിയത്തി റകഅ, 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു ഓരോ രാത്രിയിലും. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. നമ്മളിത് പറയുന്നത് നമുക്ക് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ ഒരു റക്അത്ത് വിത്രെങ്കിൽ ഒറ്റ റക്അത്ത്, അത് മൂന്ന് റക്അത്താണ് നിസ്കരിക്കൽ നല്ലത്, പക്ഷെ ഒരു റക്അത്ത് നിസ്കരിക്കുക അത് നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഇരുന്നിട്ടെങ്കിലും ഒരു റക്അത്ത് നിസ്കരിക്കുക, അത് രാത്രിയിലെ നമ്മുടെ അവസാനത്തെ നിസ്കാരം വിത്രായിരിക്കണം, അത് ഒരു റക്അത്തല്ലേ എന്ന് നിസ്സാരപ്പെടുത്തണ്ട. നാളെ പരലോകത്ത് കിട്ടുമ്പോൾ ഓരോ രാത്രിക്കും ടിക്കറ്റിക്കായിട്ട് ഓരോന്നോരോന്ന് കിട്ടിയാൽ തന്നെ മതിയാവും, ഒരു റക്അത്ത് വിത്രെങ്കിലും നിസ്കരിക്കും, വെറും ഫർള് മാത്രം നിസ്കരിച്ച് എണീറ്റ് ഓടരുത്. ഒരു വിത്രെങ്കിലും നമുക്ക് 11 വിത്ര നിസ്കരിക്കാൻ പറ്റണില്ല, 3, 5, 7, 9 നിസ്കരിക്കാൻ പറ്റണില്ല, ഒരു റക്അത്ത് നിസ്കരിക്കണം.
സുബ്ഹിന്റെ മുമ്പ് നമസ്കരിക്കുന്ന അവസാന നിസ്കാരം ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബിൽലൈലി വിത്ര. അത് ഹദീസാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു റക്അത്ത് നിസ്കരിക്കുക വലിയ പ്രയാസമുണ്ടോ? ഫാത്തിഹ ഓത സൂറത്ത് ഓതാൻ നേരമില്ല. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓത എന്നിട്ട് റുക്ക് പോയിക്കോളി. ഒരു സൂറത്ത് ഓതാൻ നേരമില്ലെങ്കിൽ ഒരായത്താണ് ബിസ്മിൽ, ഒരായത്ത് ഓതിയാലും ഒരു ഒരു ഫളൽ അവിടെ കിട്ടും. വെറും ഫാത്തിഹ ഓതി വരന്നാലും പറഞ്ഞ് റുക്ക് പോവാതെ സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ പോകരുത്. ഒരു സൂറത്ത് മുഴുവൻ ഓതാൻ കഴിയണില്ല, ഒരു ബിസ്മിയെങ്കിലും ഓതണം, ഒരു റക്അത്തെങ്കിലും. മഹാന്മാരുടെ സംഭവമൊക്കെ പറഞ്ഞ അങ്ങനെ മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബൂറുകൾ 7 വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കിയെന്നും 10-ാം വയസ്സിൽ മുഅത്തഹിഫുമാക്കിയെന്നും 15-ാം വയസ്സിൽ അദ്ദേഹം ചീഫ് ജഡ്ജാണ്, മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് ഖുർആൻ മനഃപാഠാക്കല്ലെങ്കിൽ എനിക്ക് ഓർമ്മ, എൻ്റെ മെമ്മറി ഭയങ്കര പോക്കാണ് പോകുന്നത്, നമുക്ക് വെറുതെ തോന്നുകയാണത്. ولقد يسرنا القران للذكر الله تعالى القران ഓർത്തെടുക്കാൻ എളുപ്പമാക്കിയിരിക്കുന്നു. പ്രായമുള്ള 70 വയസ്സുള്ള ഉമ്മമാര് ഉപ്പമാരൊക്കെ ഖുർആൻ ഹിഫ്ള് ചെയ്തു 70 വയസ്സിന് ശേഷം. നമുക്ക് വെറുതെ തോന്നുന്നത് അത് ഇബ്ലീസിന്റെ പണിയാണ്. പിന്നെ ഓർക്കാൻ കഴിയില്ല, ഫോൺ നമ്പറിനെ ഓർക്കാൻ പറ്റുന്നില്ല, പിന്നെ അങ്ങനെ ഖുർആൻ ഫോൺ നമ്പർ പോലെ അല്ല ഖുർആൻ. ഖുർആൻ ഓർത്തെടുക്കാൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ചില സ്ഥിരം ഓതുന്ന സൂറത്തുകളിൽ ആദ്യം എന്ത് ചെയ്യാ മനപ്പാ, ഒരു ലക്ഷ്യം ജീവിതത്തിൽ കിടക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടനെ കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ തീർന്നു, എന്റെ ലക്ഷ്യം തീർന്നു, അൽഹംദുലില്ലാ കല്യാണം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിനെ കെട്ടിച്ചു കൊടുത്തു, എന്റെ പണി തീർന്നു. ഇതല്ല നമ്മുടെ ഡ്യൂട്ടി. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിന്റെ കിതാബിന്, അള്ളാഹുവിന്റെ ദീനിന് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങളാകട്ടെ. മഹാനായ അലി സൈദുൽ ആബിദീൻ തങ്ങളൊക്കെ പിന്നെ ഗോതമ്പിന്റെ ചാക്ക് പുറത്ത് കെട്ടിവെച്ച് നടന്ന മദീനയിലെ പാവപ്പെട്ടവർക്കിടെ വീടിന്റെ വാതിലുകൾ കൊണ്ടുപോയി വെച്ചുകൊടുത്തു പോരും. അന്നത്തെ റിലീഫ് പ്രവർത്തനം അങ്ങനെയാണ്. നമ്മൾ കിറ്റ് വാങ്ങണത് ഫോട്ടോ എടുക്കും, കൊടുക്കണത് കിറ്റ് മൊത്തം നിർത്തിയിട്ട് വണ്ടി പോകണത് ഫോട്ടോ എടുക്കും. ആദ്യം ആവശ്യമില്ല, ആരൊക്കെ ചെയ്ത് നമ്മൾ പിടിക്കാന്ന് മാത്രം, ശരിക്കും ആവശ്യമില്ല. എന്റെ കണക്ക് വൃത്തിയാക്കണം ശരി തന്നെ. എന്നുവെച്ചാൽ നമ്മളെല്ലാം ഫോട്ടോ എടുക്കുക, അത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഒപ്പല്ലോ എങ്കിലും പറയും, മറ്റുള്ളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കണം, അപ്പം ആയിക്കോട്ടെ എന്ന് പറയും. അതോടുകൂടെ നമ്മളെ അമ്പല് നഷ്ടപ്പെടുക. മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ, അലി ബിൻ ഹുസൈൻ എന്ന അവരുടെ മുഴുവൻ പേര്, ബഹുമാനപ്പെട്ടവര് മരിച്ച് കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കുളിപ്പിക്കാൻ വേണ്ടി ആളുകൾ വെള്ളേറ്റ് ചെന്ന് നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര തഴമ്പ്. അവര് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, ഹുസൈൻ തങ്ങളുടെ മോനാണ്, അലി തങ്ങളുടെ മോൻ ഹുസൈൻ എന്നിവരുടെ മകനാണ് അലി, അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. റബ്ബേ, അപ്പൊ അവരൊക്കെ തങ്ങന്മാർ നല്ല സോഫ്റ്റ്, അവരുടെ ശരീരം വളരെ സോഫ്റ്റാണ്, അവരുടെ സ്കിന്നും അത്ര സോഫ്റ്റാണ്. അപ്പൊ എന്ത് ഇങ്ങനെ ഇങ്ങനെ തഴമ്പ് വരാൻ എന്താ കാരണം? കുളിപ്പിക്കുമ്പോൾ പുറത്ത് കണ്ട തഴമ്പ് കണ്ടിട്ട് ആൾക്കാർ അത്ഭുതപ്പെട്ടു. അങ്ങനെ മഹാൻ വഫാത്തായിട്ട് 1, 2, 3 ആഴ്ച കഴിഞ്ഞപ്പോ, എല്ലാ 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴും വീടിന്റെ വാതിലുക്കൽ രാത്രി ഒരു ഗോതമ്പിന്റെ ചെറിയൊരു ചാക്ക് കാണാറുണ്ട്, അത് കിട്ടണില്ല. അപ്പൊ ആൾക്കാര് പറഞ്ഞു, ഈ തന്ന ആളായിരിക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് മനസ്സിലാവുന്നത്, രാത്രി ഈ മഹാൻ ഇതും പുറത്ത് തൂക്കിയിട്ട് നടക്കലായിരുന്നു. എന്നിട്ട് ഓരോ വീടിന്റെ വാതിലേക്ക് അവരെ കുറഞ്ഞിട്ടുണ്ടാവും. രാവിലെ എടുത്തു നോക്കുമ്പോൾ കാണുന്നത് ആരാ കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല, അവരെടുത്ത് ഭക്ഷിക്കും. അങ്ങനെ മഹാനായ ഈ തങ്ങളവറുകൾ, അലി സൈനുൽ ആബിദീൻ തങ്ങൾ വീട് വീടാന്തരം ചുമന്നു കൊണ്ടുപോയതിന്റെ തഴമ്പാണ് പുറത്ത് കണ്ടതെന്നാണ്. അപ്പൊ അതൊരു ഖിദ്മത്താണ്, അവർ ചെയ്ത സേവനമാണ്. അതിൻ്റെയൊക്കെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ആ പാരമ്പര്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന പരിപാടി എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരാളെ സഹായിക്കുമ്പോൾ അയാളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ്, ഇതിലും വലിയ സന്തോഷം ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റ കുറെ തിന്ന് കുറെ കുടിച്ചു കുറെ സന്തോഷിച്ചു, ഇതൊന്നും അല്ല സന്തോഷം. ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു ഒരു ദുരവസ്ഥ നിങ്ങളുടെ കൈകളാൽ നീക്കപ്പെട്ടാൽ അതുകൊണ്ട് കാണുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടൊക്കെ എന്താ കാര്യം? അത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, നൽകുന്നത് കൊണ്ടുള്ള സന്തോഷം ഉണ്ടാവും, കൊടുക്കുന്നത് കൊണ്ടുള്ള സന്തോഷം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്യാനുള്ള തോഫിയൊക്കെ വേണം.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ സുഹാബിമാർ അതിന് അവരുടെ ജീവിതമോ അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവരുടെ ശരീരമോ ഒന്നും അതിന് തടസ്സമല്ല. വലിയൊരു സൈന്യത്തെ ജയ്ഷൻ അറംറമൻ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വലിയൊരു സൈന്യം നയിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സിൽ താഴെ പ്രായമുള്ള മുഹമ്മദ് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. റോമിലേക്ക് പോകുന്ന വലിയൊരു സൈന്യം, തുർക്കിയിലേക്ക് പോയ സൈന്യമാണ്. ആ സൈന്യത്തിൽ തിബാറു സുഹാബ, സുഹാബികളിലെ ഏറ്റവും പ്രായമുള്ള സുഹാബിമാർ വരെ, 70 വയസ്സുള്ള സുഹാബി വരെ അതിലുണ്ട്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു 17 വയസ്സ്, 20 വയസ്സ് താഴെ പ്രായമാണ്. അതുകൊണ്ട് ഒരു സുഹാബിക്കും ഒരു വിഷമം തോന്നിയില്ല എന്നതാണ് അത്ഭുതം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ചെന്ന് ആ യാത്ര ചോദിച്ചതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ തങ്ങള് സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് തങ്ങൾ സൈന്യം നിയോഗിച്ചിരുന്ന ഒരു സൈന്യമാണത്. അപ്പൊ തങ്ങൾ വഫാത്തായി. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, തങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുകയാണ് ഞാൻ ചെയ്യുക. അപ്പൊ ആള് പറഞ്ഞു, ഈ സൈന്യത്തൊക്കെ മദീനത്തിന് പറഞ്ഞയച്ചാൽ, മദീനയിൽ മുർത്തദ്ദീങ്ങളുടെ പ്രശ്നമുണ്ട്, അവിടുത്തെ നിരീശ്വരവാദികളുടെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ തടയാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? എന്തു തന്നെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് തുടങ്ങി വെച്ചത് അത് നടക്കട്ടെ എന്ന് പറഞ്ഞു സിദ്ദീഖ് തങ്ങൾ. ഒറ്റ തീരുമാനമാണ്. ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ മണ്ണിലൂടെ ചെരുപ്പെടാതെ നടന്നപ്പോ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലിരിക്കുന്നുണ്ട്. ഉസാമ തങ്ങൾ പറഞ്ഞു, യാ ഖലീഫത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, നബിതങ്ങളുടെ പ്രതിനിധിയല്ലേ അങ്ങ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ എന്റെ കൂടെ ഇവിടെ കയറണം, അല്ലെങ്കിൽ ഞാൻ താഴെ ഞാനും നടക്കുകയാണ്. നിങ്ങൾ താഴെ ഞാൻ മേലെ പറ്റൂല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാലി അൻഉഅബ്ബിറ ഖദമി ഫീ സബീലില്ലാഹി സാഅതൻ, കുറച്ചു നേരം എന്റെ കാലിൽ കുറച്ച് പൊടി വരേണ്ടത് കൊണ്ട് എന്ത് കുഴപ്പമാ ഉസാമ ഉള്ളത്? നിങ്ങൾ ഇറങ്ങാനും പാടില്ല, ഞങ്ങളുടെ കയറില്ല. ആരോട്? 17 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബി സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അങ്ങനെ നടന്നിട്ട് കുറേ നേരം സാമതങ്ങൾക്കൊരു വിഷമമായി. ചെറുപ്പക്കാരൻ മേലിരിക്കുക ഒട്ടകപ്പുറത്ത്, പ്രായമുള്ള 60 കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ സിദ്ദീഖ് എന്നൊരു ചോദിക്കുക, ഉസാമ നിങ്ങൾ ഈ സൈന്യത്തിന്റെ നേതാവല്ലേ, നിബിധങ്ങളല്ലേ അങ്ങ് എന്ന് നിയോഗിച്ചത്, ഞാൻ സമ്മതം ചോദിക്കുകയാണ്, എന്റെ കൂടെ മദീനയിൽ ഇത്രയും 2000 ആളുകൾ നിങ്ങളുടെ കൂടെ വന്നാൽ എന്റെ കൂടെ മദീനയിൽ നിന്ന് സഹായിക്കാൻ എനിക്ക് 1-2 ആളെ വേണം. അപ്പൊ ഉമർ എന്നിവരെയും ഉസ്മാൻ എന്നിവരെയും, അത് ചോദിച്ച ഉമർ നിങ്ങളെയാണ്, ഉമർ എന്നിവരെ എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ സമ്മതം തരുമോ? ആ സിദ്ദീഖെന്നവരെ നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? നിങ്ങൾ അവരെ നിർത്തിയിട്ട് ബാക്കി എന്റെ കൂടെ അയച്ചാൽ മതി. എനിക്ക് ഉമർ എന്നവർ ഉസ്മാൻ എന്നവര് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ബാക്കിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആ രണ്ടുപേരെയും സൈന്യത്തിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി കൂടെ നടന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ ആ സ്വഹാബിയുടെ വയസ്സ് 20 വയസ്സിൽ താഴെയാണ്. 17 വയസ്സോ 18 വയസ്സോ ആണെന്ന് പറയാം. ക്വാളിറ്റി ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തു സ്വല്ലല്ലാഹു. 70-80 വയസ്സുള്ള സ്വഹാബിമാർ ഈ കുട്ടിയുടെ താഴെയാണ്. അവർ ചെറുപ്പക്കാരൻ നേതാവായി എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പ്രായാവണം തന്നെ നിർബന്ധമല്ല. അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്ന മൗഹിബത്ത്, ചില ദാനങ്ങൾ, ചില കഴിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരിന് പ്രത്യക്ഷമായി വരുന്നു. അതിന് അംഗീകരിക്കുക വേണ്ടത്. മുആദ് മുഅവ്വദ് എന്ന് പറയുന്ന രണ്ട് കുട്ടികളാണ് അബൂജഹലിനെ കൊന്നത്. ബദ്രീദ്ധം നടക്കുമ്പോൾ അഫ്ര എന്ന ബീവിയുടെ മക്കള് മുആദ് മുഅവ്വദ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഔഫ് എന്നിവരെ ആരായി അബൂജഹല്? പൊന്നാര മക്കൾ, നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം? യുദ്ധം നടക്കുന്ന സമയല്ലേ, നിങ്ങൾക്ക് എന്തോ കാര്യം ചോദിച്ചു. സമിഅന അന്നഹു യസുബ്ബു റസൂലല്ലാഹ് വയുദീ, പൊന്നാര നബിയെ അവൻ ചീത്ത പറയുന്നുണ്ടെന്നും ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ ഇതിന് പ്രതികാരം ചോദിക്കണം. ഞങ്ങൾക്ക് അറിയില്ല, കാണിച്ചുതരുമോ ചോദിച്ചു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ അബൂജഹൽ ഇങ്ങനെ നരന്ന് പിടിച്ച് സുഹാബിമാരെ വെട്ടാൻ വേണ്ടി നടക്കുന്ന സമയമാണ്. ഒന്ന് കാണിച്ചു, ആ കാണുന്ന മനുഷ്യനാണ്. പിന്നെ ഇവര് രണ്ട് ഹിംസ്ര ജീവികൾ ഓടുന്ന പോലെ, ഒരു ചീറ്റകളെ പോലെ ഓടുകയാണ് ഉണ്ടായത്. നേരെ പോയി അബൂജഹലിനെ താഴെ തള്ളിയിട്ടു. അബൂജഹലിനെ വകവരുത്തുന്നത് ഈ രണ്ട് കുട്ടികളാണ്. ആ കുട്ടികൾക്ക് എന്നാ 14-15 വയസ്സേണ്ടാവും. അവര് അത്തരം ആളുകളെ യുദ്ധത്തിന് വരെ ഞങ്ങൾ കൂട്ടൂല. ഞങ്ങൾ പറയാം ചെറുപ്പക്കാരെ, അവർ യുദ്ധത്തിന് വരേണ്ട ആളുകളല്ല എന്ന് പറയും. പക്ഷെ അവര് നിബിധങ്ങളോട് നിർബന്ധിച്ച് കൂടെ കൂടിയവരാണ്.
അപ്പോ ചെറിയ പ്രായത്തിലുണ്ടായ കഴിവുകൾ, മഹാനായ മഹാന്മാരായ ഇമാമുമാരുടെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ടവർ തർജുമാനുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുക. ഖുർആനിന്റെ പരിഭാഷ എന്നല്ല ഇതിനർത്ഥം, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞ ഒരു തഫ്സീറിനെ മറികടക്കാൻ ആർക്കൊന്നും കഴിയില്ല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ബഹുമാനപ്പെട്ടവരുടെ വയസ്സ് നിബിധങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സായിരുന്നു. 11 വയസ്സ് നിബിധങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് 11 വയസ്സാണ്. 10 വയസ്സിന് 13 വയസ്സ് വരെ ചരിത്ര പണ്ഡിതന്മാർക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു 11-12 ഏകദേശം ആവറേജ് 11 വയസ്സെന്ന് പറയും. ഇമാം സഹാബികളൊക്കെ 11 എന്ന് പറയും. ഇരിക്കട്ടെ, സഹാബിമാര് ജീവിച്ചിരിക്കുന്ന കാലമാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ഭക്ഷണം ഉണ്ട്, നമ്മൾ ഇതിന് അനുബന്ധമായ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ കനക്ഷനൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും കഴിയുന്ന സഹായങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് ചെയ്തു കൊടുക്കണേ. അള്ളാഹു തആല ഖൈറാക്കി തരട്ടെ. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം, കുറച്ച് സമയം ആയതുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ വഴി വരാനുണ്ട്, പക്ഷേ പിന്നെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ യഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ചെയ്യണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 5-ൽപ്പെട്ടതാണ് ഒന്ന്, ഹയാത്തക ഖബ്ല മൗതിക്, മരിക്കും എന്തായാലും അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം, ജീവിതം ഉപയോഗപ്പെടുത്തണം. പിന്നെ പറഞ്ഞു ഷബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യം വരുന്നുണ്ട്, വയസ്സാവും, പിന്നെ മുട്ടും കാലൊന്നും വളയില്ല, ഊരക്ക് നിർത്താൻ കഴിയില്ല, ഓടാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇപ്പോഴത്തെ ഉഷാറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങൾ യൗവനം ശരിക്കും ഉപയോഗിച്ചു. നിസ്കാരവും തഹജ്ജുദൊക്കെ യൗവനത്തെ തുടങ്ങണം, വാർദ്ധക്യത്തിൽ കഴിയൂല, നേരത്തെ തുടങ്ങണമെന്നാണ്. ഷബാബക ഖബ്ല ഹറം എന്ന് പറഞ്ഞു, ഗിനാക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരും. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ, ജോലി ഉണ്ട്, ഇപ്പൊ കാശുണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ട്, അധ്വാനിക്കാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യണം. പിന്നെ പറഞ്ഞു ഫറാഹ ഖബ്ല ശുഗ്ലിക, ഇപ്പൊ കുറച്ച് ഒഴിവുണ്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തിരിയാനും പറയുമ്പോൾ സമയമില്ലാത്ത അവസ്ഥ വരും, നല്ല ജോലി തിരക്ക് വരും, അതിന്റെ മുമ്പ് ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. ഖബ്ല സഖമിക, ആരോഗ്യം ഉപയോഗിക്കണം, ഇനി രോഗം വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത്, ജീവിതത്തിൽ ലക്ഷ്യം കണ്ണിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള അധ്വാനം. ഇനി ഇവിടെ നമ്മൾ അധ്വാനിച്ചാലും മതി, ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കാം, എന്തെങ്കിലും ഒരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കും, ഞാൻ മരിച്ചു പോയാൽ ഒരു ബെഞ്ച് മാർക്ക്, ഞാൻ എൻ്റെ ഐ വിൽ ലീവ് ബിഹൈൻഡ്. നമുക്ക് അങ്ങനെ നമ്മുടെ കാലശേഷം ഓർക്കപ്പെടുന്ന, ഓർക്കണമെന്ന് ആലോചിച്ചത് ചെയ്യണ്ട, അള്ളാഹുവിനെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യാം, പക്ഷേ സംതിങ് ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വേണം. നമ്മുടെ മക്കളോടൊക്കെ അത് പറയണം, വാട്ട് യു വാണ്ട് ടു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മക്കളോട് ചോദിക്കണം, അവരെ ചിന്തിപ്പിക്കണം. ഞാൻ അവരെ അഭിപ്രായങ്ങൾ പറയട്ടെ, എന്നിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു സമയം എത്തുമ്പോൾ അത് തീരുമാനം പറഞ്ഞു കൊടുത്താൽ മതി. അവർ ലെറ്റ് ദം തിങ്ക് അബൌട്ട് ഇറ്റ്, അവരതിന് അതിന് മോട്ടിവേറ്റ് ചെയ്യണം. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചെറിയ സ്പാർക്കുകളായിരിക്കും ഇതിന് കാരണമാകുന്നത്, ചെറിയ സ്പാർക്കുകൾ. ഇമാം ഷാഫിഈ തങ്ങള് ഇമാം മാലിക് എന്നവരുടെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി 10 വയസ്സിൽ വന്നപ്പോഴേ ഇമാം മാലിക് എന്നവര് പറഞ്ഞു, മസ്മുഖ്, എന്താ പേര് തിരിച്ചു, മുഹമ്മദ്. ഇമാം ഷാഫിഈ തങ്ങളുടെ പേര് മുഹമ്മദാണ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്-ഷാഫിഈ റഹ്മത്തുള്ളാഹി. ഇമാം ഷാഫി ഞങ്ങളുടെ പേര് പറഞ്ഞു, ഷാഫി ഞങ്ങളുടെ മക്കാമ് കെയറോയിലാട്ടോ, ഇൻഷാല്ലാ ഞങ്ങളൊരു സിയാറത്തിന് പോകുന്നുണ്ട്. ഇമാം ഷാഫി ഞങ്ങളുടെ മക്കാമ് കുറച്ച് മെയിൻ്റനൻസിന് വേണ്ടി പൂട്ടിട്ടിരുന്നു, 4-5 കൊല്ലമായിട്ട് തുറന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ആ നമ്മൾ നെല്ലറ ശംസൊക്കെ അവിടെ പോയി ഇങ്ങോട്ട് വീഡിയോ ഒക്കെ കൂട്ടിയിരുന്നല്ലോ ഷാഫി ഞങ്ങളുടെ മക്കാമെന്ന്. അപ്പോൾ ഇമാം ഷാഫി തങ്ങൾ അവിടെ തന്നെയാണ് സക്രിയൽ അൻസ്വാരി തങ്ങളും വഫാത്തായി കിടക്കുന്നത്. 700 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഒരേ മദ്ഹബിലെ ഇമാമിയങ്ങളല്ലേ സക്രിയൽ അൻസ്വാരി, രണ്ടുപേരും ഒരേ ഒരു ഒരു ഒറ്റ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. മഹാനായ ഇമാം ഷാഫി കെയ്റോയിലാണ്, കെയ്റോ, കാഹിറ.
ആ വരുന്ന വഴിക്കാണ് ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് വഖീഉ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഉള്ളത്. സുബ്ഹാനല്ലാഹ്. വഖീഉ ഇബ്നു ജറാഹ് എന്നവരെ പഠിക്കാൻ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിന്റെ ഗുരുവുണ്ട്. ആ ഗുരുവാണ് ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ നടന്നാൽ മതിയോ പഠിക്കണ്ടേന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം ചെറുപ്പത്തിൽ കളിച്ചപ്പോഴേ അല്ല, അത് വേറൊരു മഹാന്റേതാണ്. അപ്പോ ഇമാം ഷാഫി തങ്ങൾ പഠിച്ച ഉസ്താദാണ് ഇമാം മാലിക് എന്നൊരു മുഖത്ത് നോക്കി വരും മുഹമ്മദാണ് പേരല്ലേ. മോനെ നിന്റെ മുഖത്തൊരു വെളിച്ചമുണ്ട്, ആ വെളിച്ചം തെറ്റ് ചെയ്തുകൊണ്ട് നീ കെടുത്തിക്കളയരുത്. അവിടുന്ന് ഇമാം ഷാഫി തങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി തങ്ങൾ പറയാറുണ്ട്, ഞാനിങ്ങനെ വെറുതെ നടക്കിയിരുന്നു, അപ്പോഴേ മഹാനായ അല്ലാമ ഇസ്ഹാഖ് ബിൻ റാഹവീഹി തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോഴേ അവിടുന്ന് ആരോ പറഞ്ഞു, നബി തങ്ങളുടെ ഹദീസ് ഇപ്പോ ഒരു സ്വഹീഹ് മാത്രം കിട്ടാനില്ലല്ലോ, ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ച ഹദീസ് കയ്യിൽ ദഈഫ് ഉണ്ടാവും, ഹദീസ് സ്വഹീഹ് ഉണ്ടാവും, ഹസൻ ഉണ്ടാവും, മുഴുതൽ ഉണ്ടാവും, മക്തൂൽ ഉണ്ടാവും, മുർസൽ ഉണ്ടാവും, സ്വഹീഹായ ഹദീസ് മാത്രം ആരെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇസ്ഹാഖ് ഇബ്നു റാഹവീഹി ശിഷ്യന്മാരുടെ മുമ്പെന്ന് പറഞ്ഞതാണ്. അപ്പൊ അവിടെ കിടക്കുന്ന ഈ മുതഅല്ലിമായി ഇമാം ബുഖാരി തങ്ങൾക്ക് അപ്പൊ തോന്നിയൊരു തോന്നലാണ്, ഞാൻ അത് ചെയ്താലോ. ആ വാക്കുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി. ഒരു അധ്യാപകന്റെ കൂടെ ചെറിയൊരു ചർച്ചയാണ്, അങ്ങനെ പല വിഷയങ്ങൾ അങ്ങനെ ചിലതൊക്കെ നമുക്ക് വേറൊരാൾ ചെയ്തത് തുടർന്നുകൊണ്ട്, ഇപ്പൊ നമ്മുടെ സംഘടനകളൊക്കെ മെമ്പർഷിപ്പ് പുതുക്കും, അല്ലെങ്കിൽ ജനറൽ ബോഡി കൂടും, പുതിയ ആൾ തിരഞ്ഞെടുക്കും, പഴയ ആൾ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യലായിരിക്കും നമ്മുടെ ജോലി. ആയിക്കോട്ടെ, ഇതൊന്നും കുഴപ്പമില്ലല്ലോ. പഴയൊരു ഗവൺമെന്റ് ചെയ്തു വെച്ച് പുതിയ ഗവൺമെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയമ്പോ പിന്നെ നമ്മളെന്നെ ചെയ്തതെന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ വാശി കാണിക്കാന്ന് മാത്രമല്ല, ഇതൊന്നും കുഴപ്പമില്ല. ഒരാൾ ചെയ്തു വെച്ച നല്ല കാര്യം കംപ്ലീറ്റ് ചെയ്യാം. ജലാലുദ്ദീൻ തഫ്സീർ ജലാലി എന്ന് പറഞ്ഞ ജലാലി തഫ്സീർ പുസ്തകന്മാരൊക്കെ കേൾക്കുന്നു, പഠിച്ചിട്ടുണ്ട്. തഫ്സീർ ജലാലി, തഫ്സീർ ജലാലി രണ്ട് ജലാലുമാരുടെ, ജലാലുദ്ദീൻ സുയൂത്തിയുടെയും ജലാലുദ്ദീൻ മഹല്ലിയുടെയും തഫ്സീറാണ്. ജലാലുദ്ദീൻ മഹല്ലിയാണ് ആ തഫ്സീർ ആദ്യം തുടങ്ങിയത്. അദ്ദേഹം സൂറത്തുൽ കഹഫ് മുതൽ സൂറത്തുൽ നാസ് വരെ തഫ്സീർ ചെയ്തു. ആര്? ജലാലുദ്ദീൻ മഹല്ലി തങ്ങൾ. ആഹാ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി, തഫ്സീർ പൂർത്തിയാക്കാൻ പറ്റിയില്ല, ജലാലുദ്ദീൻ മഹല്ലി തങ്ങൾ വഫാത്തായി. അപ്പോഴാണ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ വരുന്നത്. എന്നിട്ട് പൂർത്തിയാവാതെ പോയത് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെച്ചപ്പോഴേ വഫാത്തായത്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് അൽ ബക്കർ മുതൽ സൂറത്തുൽ ഇസ്റാഇന്റെ അവസാനം വരെ ആര് തഫ്സീർ ചെയ്തു? ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തഫ്സീർ ചെയ്തു. അപ്പോഴാണ് അൽ ജലാലൈൻ, രണ്ട് ജലാലുമാരുടെ തഫ്സീർ എന്നാ പറയാം. അത് ഒരാൾ ചെയ്ത് പൂർത്തിയാക്കിയതാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഷറഫുൽ മുഹദ്ദബ്, ഇമാം നബി തങ്ങൾ അത് പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കിയത് പിന്നെ ബഹുമാനപ്പെട്ട തഖീദീൻ സുബ്ഹി തങ്ങളാണ്. അങ്ങനെ ഇമാമിങ്ങൾ ഒരാൾ ചെയ്തത് മറ്റൊരാളെ പൂർത്തിയാക്കുന്നു, അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു നല്ല കാര്യം ലോകത്തിന് സമർപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് രാത്രി ദുൽഹിജ്ജ മൂന്നായി, നാളെ ദുൽഹിജ്ജ നാളെ ദുൽഹിജ്ജ മൂന്നാണ്, നാളത്തെ പകൽ. ഇന്നത്തെ പകൽ രണ്ടായിരുന്നു അല്ലേ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം, വൽ ഫജ്രി വലയാലിൽ അശർ വശ്ശഇ വൽ വത്ര വല്ലൈലി ഇദാ യസ്ർ, ഈ 10 ദിവസം റമളാൻ. മഹാനായ അബൂ ഉബൈദ അൽ-നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൂന്ന് പത്തുകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയത് അത്താബിഴികളിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന്, മൂന്ന് പത്തുകൾ ഞങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന് റമളാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, മുഹറത്തിലെ ആദ്യത്തെ 10. ഈ മൂന്ന് പത്തുകളും ശ്രേഷ്ഠമാണ്. പിന്നെ അറഫ വരുന്നത്, അറഫ വരുമ്പോ തുകഫിറു സനത്തൽ അൽ മാദിയ വൽ മുഖബില, വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും തെറ്റുകൾ പൊറുക്കുന്ന നോമ്പാണ്, സുന്നത്തായ നോമ്പാണ് അറഫയുടെ നോമ്പ്. ഈ 10 ദിവസങ്ങൾ ഇപ്പൊ ദുൽഹിജ്ജ 10 പെരുന്നാളാണ്, നമുക്കിവിടെ 9 തീയതി പെരുന്നാൾ. അപ്പൊ 8 തീയതി വെള്ളിയാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ് അറഫയുടെ നോമ്പ്. അതെടുക്കാൻ വേണ്ടി മറക്കണ്ട. രാത്രി നിയത്തി ചെയ്താൽ നമുക്ക് കലാ കൂട്ടാണ്ടെങ്കിൽ കൂടെ നിയത്തി ചെയ്യാം. അപ്പോൾ നമുക്ക് കലാ കൂട്ടാണ്ടാവില്ല. അപ്പൊ രാത്രി നിയത്തി ചെയ്യണം സുബഹിന്റെ മുമ്പ്.
എന്ത് ചെയ്യണം, നാളത്തെ പകല് നോമ്പെടുക്കുകയാണ്, അറഫയുടെ സുന്നത്ത് നോമ്പെടുക്കുകയാണ്. എൻ്റെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് കളവ് കൂട്ടുകയുമാണ്, ഉണ്ടെങ്കിൽ കളവ് കൂട്ടാണ് ചെയ്യുക, രണ്ടും കൂട്ടും. എന്തുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ അതിനെ ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ 10 ദിവസത്തിനുള്ളിൽ നോമ്പ് വരും, അറഫയുടെ നോമ്പ് 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ അതിനും പറ്റും, നോമ്പ് വരും, നിസ്കാരമുണ്ട്, പെരുന്നാൾ നിസ്കാരം വരും, പിന്നെ ഉദുഹിയ്യത്ത് വരും, ദാനധർമ്മങ്ങൾ ചെയ്യൽ പെരുന്നാളിന് സുന്നത്ത. അപ്പൊ സദഖയും സിയാമും ഖിയാമും എല്ലാം ഒത്തിണങ്ങുന്ന, ഹജ്ജും വരുന്നതിന്റെ കൂടെ ഇതൊക്കെ ഒത്തിണങ്ങുന്ന ഒരു മൗസിമുൽ ഖൈറാത്താണ് ഈ ആദ്യത്തെ 10 ദിവസം എന്നാണ്. അതുകൊണ്ട് ഈ 10 ദിവസം വേണമെങ്കിൽ ഒരു ഖത്തം തീർക്കാനൊക്കെ നിയത്ത് ചെയ്യാം, പറ്റുമെങ്കിൽ അത്ര വലിയ ഹിമ്മത്തൊക്കെ ഉണ്ടെങ്കിൽ ഇനി 7 ദിവസം കൂടെ ഉണ്ട്. പക്ഷെ അല്ലാ ദുൽഹിജ്ജ 10 ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കുന്നു, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത്ര അല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓടിത്തുടങ്ങുകയെങ്കിലും വേണം ഇൻഷാല്ലാ. അപ്പോ ഉദുഹിയ്യത്ത് നിയ്യത്ത് ചെയ്ത ആളുകൾ, ഉദുഹിയ്യത്ത് ഇപ്പൊ നാട്ടിലായിരിക്കും ഇറക്കുന്നുണ്ടാവുക, നമ്മളെ കുറെ സുഹൃത്തുക്കളൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉദുഹിയ്യത്തിന് അവസരങ്ങളുണ്ട്. നാട്ടിലൊക്കെ ചില ഫ്രിഡ്ജിൽ സ്ഥലമില്ലാതെ കുടുങ്ങലാണ് ഇറച്ചി കിട്ടിയത്. അപ്പോ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൈജീരിയയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നാദാപുരത്തുള്ള ഹുസൈൻ്റെ കട്ടപ്പനാട നാദാപുരം, നമ്മുടെ സയ്യിദ് ഹുദവി, ഡോക്ടർ സയ്യിദ് ഹുദവി, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് നൈജീരിയയിൽ. അപ്പൊ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇറച്ചി എന്ന് പറഞ്ഞ സാധനം അവർ ലൈഫിൽ കിട്ടാറില്ല എന്നാണ്. അവർ മൃഗത്തിൻ്റെ തോല്, ഈ അറുത്തുപോയ മൃഗങ്ങളുടെ തോല് അതിൻ്റെ രോമം കളഞ്ഞിട്ട് എടുത്തു വെക്കും കഷ്ണാക്കിയിട്ട്, എന്നിട്ട് എന്തെങ്കിലും കുട്ടിയെ ഇറച്ചി ഞാൻ പോകുമ്പോൾ അത് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വന്ന് അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറച്ചിട്ട് അതെന്തെങ്കിലുമൊക്കെ മസാല, എന്ത് മസാല ഒന്നുമില്ല അവരെടുത്ത് അത് വെച്ചിട്ട് അതാ ഇറച്ചി. അങ്ങനത്തെ ഒരു നാടാണത്. അപ്പം അദ്ദേഹം വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുക, ഡോക്ടർ സയ്യിദ് ഹുദവി. നമ്മൾ ഒരുപാട് അവിടെ പള്ളിയും മദ്രസയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദുഹിയ്യത്ത് പ്രാവശ്യം 42 കന്നായി ഇന്നലെ അത് ക്ലോസ് ചെയ്തു, അതിനകത്ത് സാങ്കേതിക പൈസ കൊടുക്കാൻ അയച്ചു കൊടുത്തിട്ടായിരുന്നു കന്ന് വാങ്ങിക്കാൻ വേണ്ടേ. അലഹമ്മദില്ല വലിയ അവിടുത്തെ ഷെയ്ഖന്മാർ ഉസ്താദന്മാരൊക്കെ ഉണ്ട്, നല്ല മനുഷ്യന്മാരാണ്. അവരൊക്കെ ദ്വായർക്കും, അവർ അറബിയിലൊക്കെ ദ്വാ ചെയ്യും, അവരുടെ ഭാഷയിൽ ദ്വാ ചെയ്യും. അവിടെ പള്ളിയെടുക്കുന്നവർക്കൊക്കെ അവിടുത്തെ പള്ളികളിൽ നടക്കുന്ന മജ്ലിസ്, റമദാൻ, റബീഉൽ അവ്വലിലൊക്കെ നമ്മൾ പറ്റുന്ന സഹായങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, അള്ളാഹു തആല അതൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോൾ ദുൽഹിജ്ജത്ത് നിയ്യത്ത് ചെയ്ത ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നഖമോ മുടിയോ ഒന്നും നീക്കാതിരിക്കൽ സുന്നത്താണ്. അത് വളരെ കൂരിയുള്ള സുന്നത്താണ്. അത് ഒരാൾ നീക്കി ഷേവ് ചെയ്തു, അല്ലെങ്കിൽ നഖം മുറിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുടി നീക്കി എന്നതുകൊണ്ട് പ്രായശ്ചിത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ അത് നീക്കാതിരുന്നാൽ നല്ലതാണ്. ആരാ നീയത്ത് ചെയ്താൽ വരും, നമ്മളൊരാളെ വക്കീലാക്കിയിട്ടുണ്ടാവും, അവർ ആ വക്കീലാക്കിയ ആളാണ്. ഇപ്പം നമ്മൾ സയ്യിദ് ഹുദവിനെ വക്കീലാക്കും, അവരാണ് അവിടെ. ആരാ നീയത്ത് ചെയ്ത ആ ആൾക്കാണത് സുന്നത്ത്. നീയത്ത് ചെയ്ത ആൾ എന്ത് ചെയ്യണം, മുടി നഖം നീക്കാതിരിക്കുക. പിന്നെ പെരുന്നാൾ ദിവസം ഏറ്റവും വിലപിടിപ്പുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്, എന്ന് വെള്ളം തന്നെ ധരിക്കണം എന്നില്ല. പെരുന്നാളിന് അങ്ങനെയാണ്, എത്ര എത്ര കന്ന കൊടുക്കണം, 4 കന്ന്, 4 കന്ന് നമ്മുടെ തിരുവമ്പാടി മലയോര പ്രദേശത്ത് കോഴിക്കോട് 375 ദിറംസ്. എത്ര ആൾ കുറവുണ്ട്, 4 ആളാ, 5 ആൾ, 5 ആൾക്ക് ഒരാൾ 375 ദിറംസ് കൂടുകയാണെങ്കിൽ ഈ 4 ഉദുഹിയ്യത്തിലേക്ക് ചേരാൻ പറ്റും, കൂറാവാൻ പറ്റും. കാരണം ഒരു കന്നിൽ 7 ആൾക്ക് വരെ കൂടാമെന്നാണ്, ആടിൽ കൂടാൻ പറ്റില്ല. കന്ന് അല്ലെങ്കിൽ ഒട്ടകം അതിലൊക്കെ എന്ത് ചെയ്യും, 7 വരെ ആളുകൾ കൂറാൻ പറ്റുമ്പോൾ അതിൽ 4 ആൾക്കുള്ള ചാൻസ് ഉണ്ട്, 5 ആൾക്കുള്ള ചാൻസ് ഉണ്ട് അല്ലേ. 375 ദിറമാണ് ഒരാൾക്ക് ഒരു ഓഹരിക്ക് പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രവർത്തകരുമായി സഹകരിക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് സന്തോഷത്തോടുകൂടെ ആ ദിവസങ്ങൾ കഴിയണം. അയ്യാമു തശ്രീഖ് 3 ദിവസം കൂടെ പെരുന്നാളിൻ്റെ അയ്യാമു അഖ്ലിം വശുർബിൻ, അന്ന് നോമ്പ് നോൽക്കണ്ട എന്നാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ കഴിഞ്ഞിട്ട് 3 അയ്യാമു തശ്രീഖിൻ്റെ സമയം. അപ്പോൾ കുടുംബ സന്ദർശനം, പിന്നെ കുട്ടികൾക്ക് സന്തോഷമുള്ള നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ല സന്തോഷത്തോടുകൂടെ കഴിയണം. പെരുന്നാളിന്ന് വെറുതെ എന്ത് ചെയ്യരുത്, സങ്കടം കാട്ടിയിരിക്കരുത്, സന്തോഷിക്കാതിരിക്കരുത്. അല്ലെങ്കിൽ അന്ന് നമ്മുടെ കല്യാണമാകുമ്പോൾ ഒരാൾ മാത്രം തെറ്റിപ്പോയി റൂമിൽ വലർച്ച് കടന്നുറങ്ങും, അങ്ങനെ സംഭവമുണ്ട് നാട്ടിലൊക്കെ. ഒരാൾ ഒരു കൊക്ക വെക്കും, അപ്പോൾ അവനെ ബാക്കി എല്ലാവരും സന്തോഷം കഴിഞ്ഞില്ലേ. അല്ലെങ്കിൽ ഒരമ്മയും വരൂല കല്യാണത്തിന്, എല്ലാവരും വന്നു, എവിടെ അമ്മായി വന്നിട്ടില്ല, എന്തേ അപ്പോൾ മറ്റുള്ളത് എന്തോ ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ
അങ്ങനെ ഫിത്ര ഉണ്ടാക്കുക. ആ രീതിയിലൊന്നും എന്ത് ചെയ്യരുത്, സന്തോഷ ദിവസങ്ങളെ ഒന്നും കൊളാക്കരുത് എന്നെ പറയാം. അച്ഛനത്ത് പറഞ്ഞ അത് സന്തോഷിക്കാനുള്ള സമയമാണ്. അത് റാഹത്തിലും കുടുംബവും മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടെ കഴിയും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് ലോക രാജ്യങ്ങളിൽ സന്തോഷത്തോടെ ആചരിക്കാൻ അതിനങ്ങോട്ടും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സന്തോഷം നൽകട്ടെ, എല്ലാ തൗഫീഖും അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحم الراحمين يا ربه الله ينقني برتدرني الله നിങ്ങളോട് മാപ്പാക്കി തരണേ പടച്ചവനെ, മാതാപിതാക്കൾ ഉസ്താദന്മാർ ഗുരുനാഥന്മാർ ദുആകളുണ്ട് വസീത്ത് ചെയ്തവർ, ഞങ്ങളെ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും ദഅവത്ത് ചെയ്യാനും സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുമായി ജീവിതത്തിൽ കടപ്പാടും ബന്ധവുമുള്ള ഓരോരുത്തർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങളുടെ ഈമാൻ പരിപൂർണമാക്കി തരണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള മഅരിഫത്തും അറിവും ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ അമലുകൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അമലുകൾ നീ ഖബൂലാക്കണേ, കുറച്ചവനെ അതിലെ അപര്യാപ്തതകളെ പരിഹരിക്കണേ റബ്ബേ. അല്ലാഹുവെ ഞങ്ങളുടെ മുഖങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാക്കി മാറ്റല്ലേ റബ്ബേ. അല്ലാഹുവെ നിന്റെ മഹദായ ഫളു കൊണ്ട് ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണമേ അല്ലാ. അല്ലാഹുവേ ദുനിയാവും ആഖിറവും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്തൗദിഉക ദുനിയാനാ വഖുറാനാ ഫഅസ്ലിഹ്ലാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സആദത്തിന് കാരണമാകുന്ന എല്ലാ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ദുനിയാവിൻ്റെ വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബേ. ഹുമൂമുകൾ സങ്കടങ്ങൾ അമ്രാദുകൾ അസുഖങ്ങൾ എല്ലാറ്റിനും പരിഹാരം നൽകണേ റബ്ബേ. ശിഫ നൽകണേ അല്ലാ. ദുആരക്കാൻ പറഞ്ഞ രോഗികളുണ്ടല്ലോ, ശിഫ കൊടുക്കണേ റഹ്മാനേ. ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീ മുഅ്മിനാത്തുകൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോഹുവേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ വസീത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന അസുഖങ്ങൾ നിൽക്കാവ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യം മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. തൗബ ചെയ്യാൻ കഴിയാതെയുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം, റബ്ബേ നീ ഞങ്ങൾക്ക് തൗബക്ക് അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ദീനിനെ സഹായിക്കുന്ന ദീനീ പ്രസ്ഥാനങ്ങളെ, ഈ ദുബൈയിൽ വെച്ച് എത്രയോ സ്ഥാപനങ്ങൾ മഹല്ലുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ റബ്ബേ ഇവിടുത്തെ പ്രവാസികളുടെ കൈകളാൽ നടത്തപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അതിന് സഹായിച്ച എല്ലാവർക്കും എല്ലാവിധ പ്രതിഫലവും നൽകണേ റഹ്മാനെ. കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ വിവിധങ്ങളായ അസുഖങ്ങൾ ബാധിച്ച ഒരുപാട് ആളുകൾ, ചെറിയ കുട്ടിയുണ്ട് പേരാമ്പ്രയിൽ എസ് എം എ രോഗം ബാധിച്ച കുട്ടിയുണ്ട്. അല്ലാഹു ഒരുപാട് വലിയ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി ജനങ്ങളൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ് റഹ്മാനെ. കുട്ടിക്ക് ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവിനു വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും റബ്ബേ നിന്റെ സഹായം നൽകണേ റബ്ബേ. അതുപോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് റബ്ബേ എല്ലാ മക്കൾക്കും ചെറിയവർക്കും വലിയവർക്കും നീ കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ ആ മാതാപിതാക്കൾക്കും മനസ്സമാധാനം നൽകും റബ്ബേ. അല്ലാഹുവേ കുട്ടിക്ക് വേണ്ടി ഒത്തുകൂടിയ എല്ലാ സംഘടനാ മഹല്ല് ഭാരവാഹികളും എല്ലാവർക്കും സർവ ഖൈറു നൽകി ആ ഒരു പദ്ധതി വിജയിപ്പിച്ച് കുട്ടിക്ക് ശിഫ ഇന്ന് നീ അതിൽ സബബ് നൽകണേ റബ്ബേ. അതുകൊണ്ട് കുട്ടിക്ക് ശിഫ നൽകണേ വിളച്ചവനെ. മരുന്നില്ലാതെയും ശിഫ നൽകാൻ കഴിയുന്ന റബ്ബേ, മരുന്നിൽ ശിഫ നൽകുന്നതും നീ തന്നെയാണ് അല്ലാഹുവേ. എന്തെല്ലാം ശിഫാഇന്റെ കാരണങ്ങളുണ്ടോ അത് അല്ലാഹ്
അള്ളാഹുവേ ആ കുട്ടിക്ക് അത് കാരണങ്ങൾ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ രോഗശയ്യയിൽ കിടന്ന് വിഷമിക്കുന്ന വേദനിക്കുന്ന രോഗികളുണ്ടല്ലോ, അവർക്ക് ശിഫ കൊടുക്കണേ അള്ളാ, സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. കടം കൊണ്ട് കുടുങ്ങിയവരാണ് റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും, കടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണമേ അള്ളാ. ജോലിയിലും കച്ചവടത്തിലും ഏർപ്പാടിലും എല്ലാം വറക്കത്ത് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അള്ളാഹുവേ റഹ്മുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു, ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർക്കൊക്കെ ഹജ്ജും ഉംറയും സഹയും സിയാറത്തും ഒക്കെ ചെയ്തു വരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ, ഖബൂലിയത്ത് നൽകണേ റബ്ബേ. ഉമ്മത്തിന് വേണ്ടി ഇവിടെ നിന്ന് ദുആ അർപ്പിക്കാൻ അള്ളാഹുവേ അവർക്ക് ദുആ അർപ്പിക്കാൻ ഓർമ്മിപ്പിക്കണേ. വിളിച്ചവനെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ലോക വിശ്വാസികൾക്ക് വേണ്ടി, മുഅ്മിനു മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് കഅബാലിയത്തിൻ്റെ അരികത്തിൽ വെച്ചവരൊക്കെ ദുആ അർപ്പിക്കുമ്പോൾ ആ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞവർ ഞങ്ങളെയും പൊടുത്തണേ റഹ്മാനെ. ആ ദുആയിൽ ഞങ്ങൾക്കൊരു ഓഹരി നൽകണേ റബ്ബേ. ഹറമൈനുകളിൽ എത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നാളത്തെ ഞങ്ങളുടെ മരണം അള്ളാഹുവേ സന്തോഷമുള്ളൊരു സ്ഥലത്ത്, സന്തോഷമുള്ളൊരു നേരത്താക്കണേ റബ്ബേ. മരണത്തിന് മുമ്പേ ഞങ്ങളുടെ മക്കളിൽ കൺകുളുമയെ കാണിക്കണേ റബ്ബേ. അവരൊക്കെ നല്ലവരായി ജീവിച്ച് മുസ്തഖീങ്ങളായി സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന കാഴ്ച കാണിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, മഹല്ലിന് വേണ്ടി ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നാളത്തെ ഹബീബിൻ്റെ ശഫാഅത്തോടെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിൽ കിടക്കുന്ന ഒരുപാട് മുഅ്മിനു മുഅ്മിനാത്തുകളുണ്ടല്ലോ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി സ്വർഗം കാണിക്കണേ അല്ലാ. നാളെ ഞങ്ങളും അവിടേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ, നാളത്തെ വിചാരണയും ഹിസാബും സിറാത്തും കിതാബ് നൽകപ്പെടുന്നതും എല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ. ഹബീബിൻ്റെ ഷഫാഅത്ത് നൽകണേ അല്ലാ. അവിടുത്തെ കരങ്ങം കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ മുബാറക്കായ കൈകൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുംറത്തിൽ, സ്വഹാബത്തിൻ്റെ സംഘത്തിൽ, അവരോടൊപ്പം താബിഈങ്ങളുടെ കൂടെ, അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളൊക്കെ പറഞ്ഞ സ്വഹാബികളോട് തിക്കും തിരക്കും കൂടാൻ ഞങ്ങൾ പിൻഗാമികളും ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ അല്ലാഹുവേ ഞങ്ങളെയും ആ കൂട്ടത്തിലേക്ക് ചേർക്കണേ റഹ്മാനെ. ഞങ്ങൾ പിൻഗാമികളാണല്ലോ, അമൽ കുറഞ്ഞവരാണ്, ഒരുപാട് തെറ്റുകൾ കൂടിയവരാണ്, എന്നാലും നിന്റെ റഹ്മത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടല്ലോ. അല്ലാഹുവേ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ റബ്ബേ. ജന്നത്തുൽ ഫിർദൗസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്നോട് ജന്നത്തുൽ ഫിർദൗസ് അല്ലേ ഹബീബ് ചോദിക്കാൻ പറഞ്ഞത്? اللهم ارزقنا جنة الفردوس رب العالمين وارزقنا صحبة الأبرار مع النبيين والصديقين ولذة النظر إلى وجهك يا الله نال ربي دينك كانان الله محاباك يملغني رحماني അള്ളാഹു ഞങ്ങളീ പരിപാടി സ്വീകരിക്കണേ റബ്ബേ. കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് റബ്ബേ ഇത്, സ്വീകരിക്കണേ തമ്പുരാനെ, കബൂലാക്കണേ തമ്പുരാനെ. അവിടേക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ സദസ്സിൻ്റെ ഹുർമത്തുകൊണ്ട് സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. വിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.